जीवन बलि पार्य समरम पणि निर्तीवक्टर भीषण ഈ നാട്ടിന്റെ നട്ടെല്ലായ തൊഴിലാളികളെ പട്ടിണിക്കിട്ടുകൊണ്ട് പണി നിർത്താൻ കോൺട്രാക്ടർക്ക് കൺപുറപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ സമരത്തിന്റെ അടുത്ത ഘട്ടത്തെ പറ്റി ആലോചിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഉടനെ കൂടുന്നതാണ്. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെല്ലാം പാർട്ടി ഓഫീസിൽ വന്ന് ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എന്താ മോളെ ആ റാസ്കൽ ഗോപാലിന്റെ പ്രസംഗം കേട്ടോ? ഗോപാലിന്റെ ആ അച്ഛൻ മൂറാച്ചായ കോൺട്രാക്ട് ആണെന്ന് അച്ഛനാണ് നിലയ്ക്ക് നിർത്തുവെന്ന് എന്ത് വേണമെങ്കിലും അവൻ പറയട്ടെ മോളെ. പറഞ്ഞാലില്ലേ ഈ നേതാക്കന്മാർക്ക് ജീവിക്കാൻ ഒപ്പു. ഏതാവും ഇവൻ എവിടെ മലിഞ്ഞു കയറി വന്നു? പുതിയ ഇറക്കുമതിയാ. ആദ്യം കുറെ ചൂടും ആവേശമൊക്കെ കാണും. കൂലിക്കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ പണി മുടക്കുമെന്ന ഭീഷണി. മുടക്കട്ടെ, ഒടുവിൽ മുടക്കുന്നവൻ തന്നെ പട്ടിണി കിടന്ന് ചാവും. തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ. വെയിലിൽ വാടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒരു പട്ടി മുതലാളിയും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ട് കുത്തില്ല. നീ എന്താ പുലമ്പുന്നത്? പുലമ്പല്ല കുഞ്ഞെ, ആ തീപ്പൊടി കേട്ടില്ലേ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഏതെല്ലാം പപ്പുവിന്റെയും പരമുവിന്റെയും പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. എന്ന സഖാവ് പി കെ ഗോപാലിന്റെ പ്രസംഗം കേട്ടപ്പോ അച്ഛനാട് കുഞ്ഞെ എന്റെ അക്കഴ്താൻ കളിപ്പോയി. എന്നാ നീയും പോയാ കൂട്ടത്തിൽ ചേർന്നു. ഈ അക്കഴ്താൻ അടുപ്പിച്ചൊരു പത്ത് ദിവസം കേട്ട കൊച്ചെന്നും ചേർന്നു. ചേരുമോ? ഇങ്ങോട്ട് വരാ. എന്താ കുഞ്ഞെ? എന്താ അവിടെ? പാർട്ടി ഓഫീസിൽ ആക്ഷൻ കമ്മിറ്റി കൂടാൻ പോവാം.
നീ ആരും അറിയാതെ പോയി തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വാ. അയ്യോ, അവിടെ എങ്ങാനും പോയി ഒളിഞ്ഞിരുന്ന അവരുടെ തല ഊരി. ആരും അറിയാതെ രഹസ്യമായി പോയി വിവരം അറിഞ്ഞിട്ട് വാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, വേഷം മാറിപ്പോ, ഒരു താടി മുടിയൊക്കെ വെച്ച് ഒരു അക്കഴാമയുടെ വേഷത്തിൽ പോവാ. വേണ്ട വേണ്ട, ഈ വേഷത്തിൽ പോയാ മതി, എന്നാ എളുപ്പം പോ. ഞാൻ തിരിച്ചു വരുമ്പം എന്റെ തലയില്ലെങ്കിൽ എന്റെ ഒരു തലയിൽ രാഗം എന്ന് കരുതച്ച പോയി. നമുക്ക് തരാനുള്ള കൂലി കുടിശ്ശിക ഇതുവരെ കോൺട്രാക്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നാളെ വരുന്ന സിമെന്റ് ഇറക്കണമോ വേണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാ യൂണിയന്റെ ആൾക്കാരുടെ കൂലിയുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു പൊതു തീരുമാനമായിരിക്കും. കൂലി കുടിശ്ശിക ഉടനെ തീർത്തേരാമല്ലേ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാൻ തുടങ്ങിയത് നാളെ പോയായില്ലേ? പണിയെടുക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുമോ? പത്തിന് കിടക്കണം ഇവിടെ. നമുക്ക് ന്യായമായി കിട്ടാനുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ പണി. നിങ്ങൾ ഒറ്റത്തരയാണ്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. എന്നാണെങ്കിൽ പോയി ചക്കാതനായി തോന്നുന്നു. ഞങ്ങൾ ജോലി കിടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? തൊഴിലാളി വഞ്ചകൻ എന്ന് പറഞ്ഞതിന്റെ മുഖത്ത് നോക്കി ആട്ടും. എടാ, ജീവിക്കാൻ നട്ടല്ലോട് ജീവിക്കണം. പോടാ, പോയി ചാടാ, അവിടെ ഇരിക്കുക. എന്താ ഇരിക്കേ? നമ്മൾ വഴക്കിടാനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്, വളരെ ഗൗരവമുള്ള കാര്യം തീരുമാനിക്കാനാണ്. സാറിന്റെ അഭിപ്രായം എന്താണെന്ന് പറയും? കൂലിക്കാരൻ തീരുമാനിക്കാതെ നാളെ ചുമടിറക്കാൻ ഒരൊറ്റ തൊഴിലാളിയും പോലും എന്നാണ് എന്റെ. പറഞ്ഞ ഞങ്ങൾക്കൊക്കെ എണ്ണ ഊരിയെടുക്കാൻ പോലീസ് ഉണ്ടടാ. നീ എന്തിനോട് വന്നു? ഇവിടുത്തെ തീരുമാനം എന്താന്ന് ഒളിഞ്ഞു നിന്നിട്ട് കേട്ടിട്ട് വരാൻ സുരന്ന കുഞ്ഞു പറഞ്ഞു. അതിൽ ഒളിച്ചെന്ന് കേട്ടോ? എന്നോട് വരത്തില്ലേ സാറേ? നാളെ പോയി തന്നെ വിളിക്കാൻ പറഞ്ഞു നോക്കുന്നത് എന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയിച്ചാ അബദ്ധം. ഇതൊക്കെ കണ്ണും കേട്ടുമ്പോൾ എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. ഞാൻ ബി എസ് സി പഠിച്ചുള്ള കാര്യമില്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് പണിമുടക്കുണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ ഇവനെ അയച്ചത്. ആ അതുകൊണ്ട് നാളെ പോലും പഠിക്കൊന്നുമില്ലല്ലോ. മൂക്കിനൊരു ഇടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശരീരം മുഴുവൻ വേദനയാണെന്ന് അവൻ പറയുന്നത്. അവന്റെ ഒരു പണവാ, കാശ് കൊടുത്തേക്ക്. ശരി അച്ഛാ. ഞാൻ രക്ഷക്കുട്ടി നിന്നെ കണ്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. നിന്റെ കവളെ ഏൽപ്പിക്കുന്ന കാര്യം ദാസ് ശരിയാക്കിയിട്ടുണ്ട്. കവള ചെറിയ വരുമ്പോഴത്തേക്ക് ചിത്രമേയും കുട്ടിക്കൊണ്ട് പറ വിശേഷമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് താമസിക്കാം. ശരി അച്ഛാ. നിന്ന് ഒപ്പിട്ട് കിട്ടിയ പോണേ. അയ്യോ, ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അച്ഛൻ എവിടെ താമസിക്കുന്നത്? ഗസ്റ്റ് ഹൗസില്. ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുവോ എന്തോ? അതൊക്കെ അച്ഛൻ നോക്കാതിരിക്കോ ചിത്തമ്മേ. ഈ ബില്ലിന്റെ കാര്യം വന്നേ പിന്നെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല മോളെ. അയ്യോ, ഞാൻ ചത്തുപോവേ. എന്നെങ്കിലും ചത്തുപോവേ. പിടിച്ച് നെഞ്ചത്തും പുറത്തും എല്ലാം പിടിച്ച് എന്നിട്ടും പോകുന്നില്ല. എന്നാ നിന്നെ ഹോസ്പിറ്റലായി? അതെന്താ? ഈയിടെ പത്രത്തിൽ ഒന്ന് കൊച്ചമ്മ വായിച്ചില്ലേ, ഒരുത്തൻ കണ്ണ ഓപ്പറേഷനത്തിന് വേണ്ടി ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ അവന്റെ അക്കല്ലാമ കീറിയെടുത്തു. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ രണ്ടു മാസത്തെ റെസ്റ്റ് എടുത്തോളാം. സൂപ്പോ മുട്ടയോ പാലോ വെണ്ണയൊക്കെ കഴിച്ച് ശരീരം അനങ്ങാതെ ഞാൻ ഇവിടെ കിടന്നോളാം. ആ അങ്ങനെ ഇപ്പൊ കിടക്കണ്ട ചിറ്റമ്മേ, അതൊരു 10 രൂപ കൊടുത്തേക്ക്. എന്തിനാ കുഞ്ഞെ? മുട്ടയും ചെന്നായും മേടിച്ച് അടിച്ചു കുടിക്കി, വേദന മാറും. അയ്യോ, മുട്ടയും ചെന്നായും കൊണ്ട് മാത്രം മാറില്ല, പിന്നെ ഒരു 100 വലിയ ഹക്കല്ലാമായും കൂടി വേണം. മുട്ടിയും പട്ടിയും ചെന്നായും കൂടിയാ ചേരുവ. ചിറ്റമ്മേ, അവനൊരു 15 രൂപ കൊടുത്തേക്കു. ഒരു 5 രൂപ കൂടി വേണേ. അതെന്തിനാ? സിനിമ ഒന്ന് കാണണം. ഇടിപ്പിടം കണ്ട ഇടികൊണ്ട് വേദന മാറുന്നോ പറയുന്നേ? നാശം ഇനിമല്ല ഉണ്ടാ. ഇന്നത്തേക്ക് ഇത് മതി, നാളെ ശരീരത്തിന്റെ അക്കൽദാമം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നിന്റെ ഒരു അക്കൽദാമം. അയ്യോ, ശരീരത്തിന് വയ്യായിട്ടാണ് കൊച്ചമ്മേ. അയ്യോ അയ്യോ അയ്യോ, ഫോട്ടോ കുഞ്ഞെ. അയ്യോ, നമസ്കാരം സാർ. നമസ്കാരം ചിത്തമ്മേ. എഞ്ചിനീയർ സാർ വന്നിരിക്കുന്നു. അച്ഛൻ വിളിച്ചിരുന്നു. നാണപ്പനെ തല്ലി വിവരം അറിയിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതൊരു ഇഷ്യൂ ആക്കണ്ട. അച്ഛൻ വന്നതിന് ശേഷം നേതാവ് ഗോപാലിനെ വിളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അത് നോക്കിക്കളയണം. അച്ഛൻ ബില്ലിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും
അച്ഛന്റെ വർക്കിനെതിരായി എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. സാറൊന്ന് ശ്രമിച്ച് അത് കഴിയും വേഗം ശരിപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും, ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. അടുത്ത് തന്നെ ഞാൻ ചീഫ് എഞ്ചിനീയറെ ഒന്ന് കാണാം. ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചതേ ഉള്ളൂ. ആ ബൈ ദ വേ, സുനന്ദയുടെ കോളേജ് അഡ്മിഷന്റെയും ഹോസ്റ്റൽ അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്തേച്ചാ മതി. അച്ഛൻ പറഞ്ഞു എന്തിനാ, കോൺട്രാക്ടർ സാറിന്റെ മകൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അഡ്മിഷൻ വാങ്ങി തരേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ. സാറ് ശ്രമിച്ചത് കൊണ്ട് അഡ്മിഷൻ കിട്ടിയത്? നോ നോ, സുനന്ദയ്ക്ക് നല്ല മാർക്കുള്ളതുകൊണ്ടാ കിട്ടിയത്. പിന്നെ എഞ്ചിനീയറിംഗ് ആദ്യത്തെ വർഷമാണ്, റാഗിങ്ങിലൊന്നും പെടാതെ സൂക്ഷിക്കണം. സുനന്ദയല്ലേ ആള്, അവൾ അങ്ങോട്ട് റാഗ് ചെയ്തിരുന്നാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാണത്തിന് വലിയ പരിക്കൊന്നുമില്ലല്ലോ. ഏയ്, 20 രൂപ ഡെമറേജ് കൊടുത്ത് കാര്യം ഒതുക്കി. ഒരു ചാക്ക് സിമെന്റിന് 4 കൊട്ട മണലും 6 കൊട്ട ജെല്ലിയും ചേർക്കണമെന്നാണ് നിയമം. പക്ഷെ ഇവിടെ 3-4 ഇരക്കിയൊക്കെ ചേർക്കും. അപ്പൊ മണ്ണ് മാത്രം ഉപയോഗിച്ച് കെട്ടുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. സാർ എവിടെ കാണും? ഓഫീസിൽ കാണും. ടെൻഡറിന്റെ കാര്യം നടന്നു പോകാമെന്ന് ചേർത്തോണ്ട. അയ്യോ, ടെൻഡർ ഒന്നും ആയിട്ടില്ല. ഈ വർഷങ്ങളിൽ സാർ ഞങ്ങളുടെ കാണും. കുന്നപ്പുഴ പാലംപോലുള്ള ഒരു മേഖല വർക്ക് വാഹനം തമ്മിൽ സാർ അടിച്ചെടുത്തു. അടിച്ചെടുത്തു അതിന്റെ സഹായം ഇല്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ച് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഈ കോൺട്രാക്ട് തന്നെ ഇപ്പൊ നഷ്ടമായി സാർ. ഞങ്ങൾ ഈ വർക്കിന് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒപ്പോ സാറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. സാറിന്റെ ലീവ് നേരത്തെ അങ്ങ് തന്നേക്കാം. ജോസഫേ, എഞ്ചിൻ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ, എനിക്കൊന്ന് കാണണം. സാർ, ഗോപാലൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഗോപാലൻ ഇപ്പൊ കാണാൻ സൗകര്യമില്ല കുറച്ചു. അയ്യോ, നേരാവാ, തിരക്കി അയക്കണ്ട, വിളിച്ച് കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. സാറി എല്ലാം പറഞ്ഞു. മുഖത്തേക്ക് നോക്കണം സർ, ശരിക്കുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ശരിക്ക് കുഴപ്പമൊന്നുമില്ല. പറയും, ഈ കോൺഗ്രസിന്റെ പ്രപ്പോസൽ എത്രയാണെന്ന് പറയാം. അത് അറിയേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ, ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. സിമന്റ് മണലും ഏത് അളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാർ ഉൾപ്പാട്ടിൽ വരണം. എന്റെ ജോലി എനിക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല. സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും. നിങ്ങളെ നിലക്ക് നിർത്താൻ ഇവിടുത്തെ ഓരോ വോട്ടർക്കും അവകാശമോ? നിങ്ങളെ വോട്ടിംഗ് പാർട്ടി വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. ഓശാരത്തിന് ജോലി ചെയ്തത് മതി. സിമെന്റ് ഇറക്കിയാലേ കൂലി കിട്ടണം. കൂലി വരും മുതലാളി വട്ടെ. അങ്ങനെ വേണ്ട, കൂലി വിജയിച്ചിട്ട് സിമെന്റ് ഇറക്കിയാ മതി. നിങ്ങൾ ഇങ്ങനെ കടമ്പിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? ഒരു കടമ്പിടുത്തവും ഇല്ല, യൂണിയന്റെ തീരുമാനം. അപ്പോൾ ഞങ്ങൾ വേറെ ആളുകൾക്ക് ഇറക്കിക്കോട്ടെ. അതിനിച്ചിരി പുളിക്കും. എടോ മേസ്ത്രി, സിമെന്റ് ഇറക്കാൻ കരിങ്കാലികളെ കൊണ്ടുവന്ന ഒരൊറ്റ എണ്ണം ജീവനോടുന്ന് പോവില്ല. കുത്തുകയില്ല കുന്തം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? താൻ തന്റെ പാട് നോക്കടൂ. സിമെന്റ് ലോറി കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇറക്കില്ലേ? സിമെന്റ് കൊടുക്ക. സിമെന്റ് ഇറക്കാനാ കൂലി? കൂലി കാര്യമൊക്കെ നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. മഴ വരുന്നു, ടാർപോണില്ല, മഴ നനഞ്ഞാ സിമെന്റ് ഈട്ടേ. സിമെന്റ് ഈട്ടയാട്ടെ, കൂലിക്കാരൻ തീരുമാനിച്ചിട്ടേ ഇറക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ സാറേ ഇന്നലെ തീരുമാനം എടുത്തത്? തീരുമാനം എടുത്തതൊക്കെ ശരിയാണ്, പക്ഷേ കാലവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളി സമരം ചെയ്യാവും. പൊതുമുതൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോ ഇതിറക്കണമെന്നാണോ? വേഗം ഇറക്കണം. കോൺട്രാക്ട് വരുമ്പോ നമുക്ക് കൂലി പിടിച്ചു വാങ്ങാം. എല്ലാരും കൂടി സിമെന്റ് ഇറക്ക്. ഒന്നും ആലോചിക്കണ്ട, വേഗം സിമെന്റ് ഇറക്ക്. വരുന്നടാ. കൊമ്പേരിക്ക് ഒന്ന് കോളേജിൽ ചെല്ലണ്ടാണല്ലോ. ഞാനൊരു കുറുകെ പിടിച്ചിട്ടിരിക്കുന്നു, എങ്ങനെ പോകും? നീ ആണ് നടിക്കടാ. അയാളോട് വരാൻ പറയാ.
അയ്യോ ആരും ഗവനിക്കുന്നില്ലല്ലോ. എടാ നീ ഇറങ്ങിച്ചെന്നാൽ ലോറി ഒന്ന് മാറ്റാൻ പറ. കുഞ്ഞന്റെ കുഞ്ഞിന് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണ്ട, ലോറി മഴ വരുന്നു, അതിന് മുമ്പ് സിമെന്റ് ഇറക്കണം. അഹങ്കാരം കണ്ടോ, ലോറി ഞാൻ മാറ്റിക്കാം. അയ്യോ നീ പോണ്ട മോളെ, നിന്റെ വലയിൽ ഒരു സിമന്റ് ചാക്ക് പിടിച്ചു വെച്ചു, എന്നാൽ അതൊന്ന് കാണണമല്ലോ. ലോറി മാറ്റിയിടാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ? കൊച്ചേ മര്യാദയ്ക്ക് കാറിപ്പോയിരിക്കും, സിമന്റ് ഇറക്കി കഴിഞ്ഞാ വണ്ടി പോകാൻ പറ്റൂ. ഈ ലോറിയും സിമന്റും ഒക്കെ ഞങ്ങളുടെയാ. പക്ഷേ ഇറക്കുന്നത് ഞങ്ങളാ. അപ്പൊ ലോറി മാറ്റില്ലേ? ഇല്ലല്ലോ. ബ്ലഡി ഫൂൾ, നീ ഒരു സ്ത്രീ ആയിപ്പോയത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. വേഗം വണ്ടി പോയിരിക്കാൻ പറയാം. നീ പോകണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. അഹങ്കാരി, ഇവൻ ഒരുത്തനെ ചുറ്റുമ്പോ കുഴപ്പക്കാരൻ. അച്ഛനോട് പറഞ്ഞ് ഇവൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു പോവാ. ശരി, ആ സിമന്റ് നനഞ്ഞു പോവാ. ലാരി പോട്ടെ, വേഗം പോട്ടെ. പക്ഷേ മഴ പെയ്ത് കണ്ടോ, നീ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്ന പെണ്ണല്ലേ, മഴവെള്ളം വീണാൽ സിമന്റ് കട്ടിയായി പോവും, അതാണ് ആദ്യം പഠിക്കേണ്ട പാഠം. പൊയ്ക്കോ, പോ. എന്റെ അത്താഴ പൊതിയ ഇന്ന് രാത്രി ഇത്തിരി നമ്മുടെ സോമായുടെ വീട് നിർത്തുകയാണ്. അപ്പൊ അതിന് കൂലി കൃത്യമായിട്ട് പറഞ്ഞ് വാങ്ങിച്ചു. ആ ജോലി കൂലി വാങ്ങും, അതാ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതെ, ഗോപാലിന് എഞ്ചിനീയറായിട്ട് പിണക്കമല്ലോ ഉണ്ട്. അങ്ങനെ പിണക്കമൊന്നുമില്ല, എന്നാലും എന്തോരോടക്കുണ്ടായിട്ട് എന്താ ചോദിക്കാൻ കാര്യം. ഗോപാലൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് ആ സിമന്റ് ഇറക്കുമെന്ന് അയാൾ പറയുന്നത് ഇരിക്കണ്ടല്ലേ. ഞാൻ കേട്ടതാ പറഞ്ഞത്. അയാൾക്ക് എന്തും പറയാൻ അധികാരമുണ്ടല്ലോ. അയാള് പറഞ്ഞ കള്ളമാണെന്ന് അയാൾ ചോദിക്കുന്നത്. അപ്പൊ താൻ കാറ്റ് വാങ്ങിച്ചു ബാബാ. ശത്രുക്കൾ തൊഴിലാളികളുടെ മദ്യബോധം തെറ്റെടുക്കാൻ പലരും പറഞ്ഞുണ്ട്. എനിക്ക് പിന്നെ ചോദിച്ചാലുണ്ട്, കൂടുതൽ ജനം പറഞ്ഞു. ആ ശരി, ചന്തയ്ക്ക് വേണ്ട ഈ നേരം പറയണേ ഞാൻ വന്നത്. കരകൗശലം വെറുതെ അങ്ങനെ കള്ളിക്കളെ. അതെ, ഇല്ല കുത്തരുണ്ടായി ഒരു ചായ കുടിച്ചു. ഇന്നത്തെ വെള്ളത്തിണ്ടെന്നൊന്നും നടന്നില്ല. അല്ലേടാ, ചിന്തറക്കാൻ കഴിക്കട്ടെ, സൗകര്യം കാര്യം വാങ്ങിക്കാൻ പോകുന്നു. അത് ശരിയാണല്ലോ. ഞാനതിന് പറഞ്ഞു. എന്നാലേ ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. താൻ പട്ടണി കിടന്ന് അങ്ങനെ വലിയ നേതാവൊന്നും ആകണ്ട കേട്ടോ. ചേട്ടാ ഞാൻ ചേട്ടനെ തിരക്കി വന്നതാ. പത്രത്തിൽ നിന്ന് ചേട്ടനിവിടെ ഉണ്ടെന്നറിഞ്ഞു. നീയും കുഞ്ഞും മാത്രമേ ഉണ്ടാവുള്ളൂ. വന്നില്ല. ബാബാ, ഇതെന്റെ സഹോദരിയാണ്, ഇതവരുടെ മകള്. രണ്ടു മൂന്ന് വർഷമായി ഞങ്ങളെ ഒത്തിരി കാലത്തിന് ഇടപെടുന്നതും മൂലം കണ്ടാൽ സന്തോഷമായില്ല. ഞങ്ങൾ വർത്താനം പറയും. ആ മോളിവിടെ ഇരുന്നോ. നീ എന്താ ഈ രാത്രി വന്നത്? ചേട്ടൻ വീട്ടിലേക്ക് വരാറേ ഇല്ലല്ലേ. ആ എന്റെ ജീവൻ നിനക്കറിയാമല്ലോ. ആ അതെങ്ങനെയൊക്കെയാണ്? നിന്റെ കാര്യം നോക്കാം, നിന്റെ ഭർത്താവുണ്ട്. അക്കാര്യൊന്നും പറയണ്ട, എല്ലാം കുടിച്ച് നശിപ്പിച്ചു. വീട് പോലും കടത്തിലായി. അത്യാവശ്യമായിട്ട് എനിക്ക് 5000 രൂപ വേണം, ഇല്ലെങ്കിൽ ഞാനും കുഞ്ഞും പെരുവഴിയിലാകും. ചേട്ടനെന്താ ഒന്നും ഉണ്ടാക്കുക? ഞാൻ ചേട്ടനോടല്ലാതെ വേറെ ആരോട് ചോദിക്കും? എന്റെ കയ്യിൽ തൽക്കാലം പണമില്ല, ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ചേട്ടൻ വീട് കിട്ടുന്നതിന് 4-ാം ദിവസം അച്ഛൻ മരിച്ചു. അമ്മയില്ലാത്ത എനിക്ക് അമ്മയുടെ സ്നേഹം തന്നു വളർത്തിയത് ചേട്ടനാണ്. ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ്. അച്ഛനായിരുന്നു നിർബന്ധം, അതിന്റെ പേരിലാണ് ചേട്ടനും അച്ഛനും ഒടുവിലായി പിണങ്ങിയത്. എല്ലാരും പോയപ്പം
മേനിയുടെ അച്ഛന് കുറെ കൂട്ടുകാരെ കിട്ടി. നിനക്ക് പറഞ്ഞു തിരുത്താമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ടേ ചേട്ടാ? എത്രയോ സഹോദരിമാർ ഇവിടെ കഷ്ടപ്പെടുന്നു. ഇവിടെ തന്നെ നോക്ക്, കല്ലുടച്ചും ചുമടച്ചുമെന്നും സ്ത്രീകൾ ജീവിക്കുന്നില്ലേ? സ്വത്തുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം. കുറെ അരിയും സാധനങ്ങളും പുറത്തുള്ള വേറെ അടുക്കളയിലോട്ട് കയറി ഇരുന്ന് പാകപ്പെടുത്തി എല്ലാവരും കൂടെ സാധനം കഴിക്കാട്ടെ. കോഴി വറുത്ത് വളരെ നന്നായിരിക്കുന്നു. അങ്ങോട്ട് പറ ഒന്നമ്മയാ വെപ്പുകാരി. എടോ സത്യം പറ, ഇന്ന് എന്റെ ആരാ? ആരാണെന്നോ? എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളുടെ മകളാ. വളരെ അടുത്ത ബന്ധമാ സാറേ. എന്നിട്ടും താനെന്താ ഇതുവരെ ഇവിടെ ആരുടെ കൂടെയും പറഞ്ഞ അയക്കാത്തത്? ഒട്ടണങ്ങിയ ഒരാളെ കിട്ടിയില്ല സാറേ. അത് മാത്രമല്ല, പരപുരുഷന്മാരെന്ന് വെച്ചാ പൊന്നമ്മയ്ക്ക് ചതുർത്തി കാണുന്ന പോലെ. എന്നിട്ട് ഇവളുടെ കാര്യം മുൻപ് ഇവിടെ നിന്ന് എഞ്ചിനീയറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അത് അങ്ങേർക്ക് വയറ്റുകടി വന്നപ്പം പൊന്നമ്മയെ രാപ്പകലിരുന്ന് ശുശ്രൂഷിച്ചത്. ഒരു മനുഷ്യപ്പറ്റ് വേണ്ടായോ? ആ അത് വേണം. ആ പിന്നെ ചീഫ് എഞ്ചിനീയർ റഹ്മാൻ ഇടയ്ക്കിടയ്ക്ക് വരും. നേരത്തെ ഫോണിൽ വിളിച്ചു പറയും വെക്കാൻ പൊന്നമ്മ തന്നെ വേണോന്ന്. പ്രായമായ മനുഷ്യനാണേലും പൊന്നമ്മ വെച്ചു കൊടുക്കുന്നതാ അങ്ങേരക്ക് ഇഷ്ടം. ഞാൻ എവിടെ ആയാലും ഉള്ളത് ഉള്ളതുപോലെ പറയൂടി സാറേ. പെണ്ണുങ്ങളായാൽ മാനം മര്യാദയായിട്ട് കഴിയണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാ. അല്ലെങ്കിൽ അരിഞ്ഞോളേ ഞാൻ. കുട്ടമ്പിള്ളെ, എന്തോ ഇനി താൻ പോയി ഊണ് കഴിക്കേ. സാറേ, ഊണിന് മുമ്പേ എനിക്ക് അല്പം ഡിപ്ലിക്കോസ് അടിക്കണം. ഡിപ്ലിക്കോസോ? ആ അതിന്റെ ബലം ഉള്ളതുകൊണ്ടല്ലേ ഈ പെങ്കൊച്ചിനെ കാണാൻ കണ്ട അലവലാതികളൊന്നും ഇങ്ങോട്ട് വരാത്തത്. അത് ശരി. ഡേ, സാറിന് എന്ത് വേണോന്ന് വെച്ചാ കൊടുത്തേക്കണം. നിന്റെ ഈ ഞാനും മക്കളും ഒക്കെ താമസം അറിഞ്ഞുകൂടെ? പിന്നില്ലേ, ആ ചെറുത്താനും ഞാനിവനൊക്കെ കമ്മീഷൻ കൊടുക്കണം. അതെ, ഞാൻ വന്നപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ കിടക്കുകയായിരുന്നു, നടുവേദനയായിട്ട്. നടുവേദന? അതെന്ത് പറ്റി? ഓ, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ ചോദിക്കുന്നു. ഇന്നലെ എന്നെ ഇതുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചു. പാല് എങ്കിലും നമ്മുടെ ബില്ല് ഇതുവരെ ഒപ്പിട്ട് കിട്ടാത്തത് എങ്ങനെ ഒപ്പിട്ട് കിട്ടും? തൊഴിലാളി യൂണിയൻകാരും മന്ത്രിക്ക് പരാതി സമർപ്പിച്ചിരിക്കല്ലേ. മന്ത്രി ഒന്ന് കാണാമായിരുന്നില്ലേ? കണ്ടിട്ട് എന്ത് പ്രയോജനം? അവർക്കൊന്നും ചെയ്യാൻ ഒരേ ചന്ദ്രഹാസം ഇളക്കില്ലേ പാർട്ടിക്കാര്. ഇലക്ഷന് 25,000 രൂപയും 3 കാറുമാണ് ഞാൻ പാർട്ടി കൊടുത്തത്. എന്നിട്ട് എന്തുണ്ടായി? എന്റെ വർക്കിൽ തകരാറുള്ളെന്ന് നേതാക്കന്മാർ പരാതി അയച്ചിരിക്കുന്നു. ആ ഗോപാലിനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവനെ ഇവിടുന്ന് ഓടിച്ചേ പറ്റൂ. ഇടി പഴയ കാലമൊന്നുമല്ല, നോക്കിക്കണ്ടും വേണം എന്തെങ്കിലും ചെയ്യാൻ. എന്നുവെച്ച് മോദി എവിടെയും ഇണ്ടായിരിക്കാൻ പറ്റുമോ? ഇന്നലെ മോടെ എടുത്ത് കാണിച്ച ധിക്കാരം കണ്ടപ്പോ എനിക്ക് അടിമുടി വരച്ചു പോയി. പുത്രനായിട്ട് വന്ന നേതാവല്ലേ, അപ്പൊ ചില ബഹളമൊക്കെ കാണിക്കും. അവനെ പിണക്കുന്ന ബുദ്ധിയല്ലടി. എഞ്ചിനീയറും ഇന്നലെ അത് തന്നെയാ പറഞ്ഞത്. ആണുങ്ങളെ തിരിച്ചറിയാം, സഹകരിക്കാനും കൊള്ളാം. പക്ഷെ ഗോപാലിന്റെ കാര്യത്തിൽ അയാൾ വടിയോടെ പറഞ്ഞിരിക്ക. നമ്മൾ താന്നു കൊടുക്കുന്നതാ അവൻ തലയെ കയറുന്നത്. ഈ നേതാവിനെയും നമുക്ക് തവിടെറിഞ്ഞ് പിടിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്യും. നാളെ പറഞ്ഞയച്ച് ആ ഗോപാലിന് ഇത്ര ഒന്ന് വരാൻ പറ. വാസുക്കുട്ടുമ്പോഴേ താൻ വഴിയിലാണെങ്കിൽ തന്റെ വീട്ടിൽ ഇരുന്നേച്ചാ മതി, തന്നെ കാണാൻ എന്റെ പട്ടി വരും. അതൊന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഈ വാചകാണ് സയാവ് ഗോപാലൻ എന്നോട് പറഞ്ഞത്. അപ്പൊ അവനോട് വരില്ലേ? അത്യാവശ്യമാണെങ്കിൽ അങ്ങുന്നിനോട് അങ്ങോട്ട് ചെന്ന് കാണാൻ പറഞ്ഞു. അവനെ തന്നോളൂ ഏറെപ്പാളി, അവനെ പിടിച്ചുകെട്ടി എന്റെ ബുപ്പ കൊണ്ടുവരാൻ നാളുകളുണ്ടോ നോക്കട്ടെ. സംഭാവന കൊടുക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും കൊടുക്കണം. നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങൾ എന്തിനാണ് സംഭാവന കൊടുക്കുന്നത്? ഈ ഞങ്ങളും നിങ്ങളും എന്ന ഈ കാഴ്ചപ്പാട് മാറണം. ആരാ മാറ്റാത്തത്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയതിനുള്ള ഭാഗമുണ്ട്. അത് കാണും. ഞങ്ങൾക്ക് കൂടുതൽ അനുയായികളുണ്ട്, തൊഴിലാളി സംഘങ്ങളുമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് താളും തകരയും മാത്രമേ ഉള്ളതാണോ? സത്യം സത്യമായി തന്നെ കാണും. നമ്മൾ ഒന്നായിരുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ മൂരാജികളുടെ കൂട്ടാൻ ഇഷ്ടം. അത് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ എവിടാ നിൽക്കുന്നത്? ഈ രാജ്യത്തിനകത്തോ അതോ അങ്ങ് പുറത്തോ? നമ്മൾ തമ്മിൽ ഭിന്നിക്കരുത്. ഒരുമിച്ച് നിന്നാലേ സമരങ്ങൾ ജയിക്കാൻ പറ്റും. അരിയന്തെന്ന് ആശാരിച്ചേയും കടിച്ച് എന്നിട്ടും നായ്ക്ക് മുറിമുറുപ്പ് എന്ന് പറഞ്ഞത് പോലെയാ ഗോപാലിന്റെ പാർട്ടി. പിരിമുറുക്കാൻ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷേ എന്റെ പാർട്ടി ആക്ഷേപിക്കും. Thank you.
പാവാ നീ. നാലഞ്ചു പേരോട് നിന്നെ അടിക്കുമ്പോ ഞാൻ നോക്കി നിൽക്കണോ? അടിക്കടാ. ഗോപാലിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ വാസുകുട്ട മുതലാളി പറഞ്ഞു വെച്ചതാണ്. ഗോപാല, നിന്നെ കാണാൻ മുതലാളി കാത്തു നിൽക്കായിരിക്കും. നേരെ ഞാൻ പോയി ഒന്ന് കണ്ടുകളയാം. ചേട്ടാ മണ്ടന്മാരെ, കൊല്ലക്കുടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ച നടക്കുവോ? ആട്ടെ, മുതലാളി കാശില്ലോ തന്നോ? വിഷമിക്കണ്ട, ഗോപാലം പോയി നിങ്ങളുടെ കാശ് മുഴുവൻ വാങ്ങിച്ചോണ്ട് വരും. അതോടെ കിടന്നോ. ആ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചിരുന്നോ? ഞാൻ ആരെ അയച്ചില്ല. അത് പറയരുത്. ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം, അല്ലെങ്കിൽ ചെയ്യരുത്. സാറ് പറഞ്ഞയച്ച ചട്ടമ്പിമാരെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്, വേണമെങ്കിൽ ഇപ്പൊ അഴിച്ചു വിട്ടു. ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആണത്വം വേണ്ടേ? ഒരു കൺട്രാക്ട് ഇറങ്ങിയിരിക്കുന്നു. ലോകത്തുള്ള ആളുകളൊക്കെ നിങ്ങൾ അടിമകളാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ യുഗമാണ്, തൊഴിലാളികളുടെ യുഗം. പഴയതുപോലെ ചവിട്ടാൻ കാലുപൊക്കിയാലുണ്ടല്ലോ, ആ കാല് ഞങ്ങൾ വെട്ടിക്കളേ. എടുത്തെടുത്ത് നിങ്ങൾ വെച്ചാട്ടെ. സാറിന്നാ ഞങ്ങളൊക്കെ അന്നാനും പോയല്ലോ എന്ന് വിചാരിച്ചു. ഗോപാലിന്റെ ഒരു തുള്ളി ചോര ഇവിടെ വീണാലുണ്ടല്ലോ, കുടുംബം ഞങ്ങൾ കൊളന്തുണ്ട്. അച്ചമ്മേ, വീട്ടുകാരനെ കൊലച്ചൂർ കൂട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെങ്കി അകത്തുകൊണ്ട് തലയ്ക്ക് നെല്ലിക്കാത്തളം വെച്ച് ചങ്ങല കിട്ടാ. നീ എന്തിനിവിടെ വന്നു? എന്താ പിടിച്ചില്ലേ? നിന്നെ കൊന്ന കുഴിച്ചിരുന്നവിടാന്ന് അറിയണ്ടേ? ഓ, അത് ശരി. ആ വാ വാ. പിന്നെ ആ ഗോവിന്ദനെയും കൂട്ടി അഴിച്ചു വിടണം. എന്തിന്? അവര് കൂലിത്തല്ല വന്ന പാവങ്ങളാ. നിനക്ക് അത്ര വേഗം നീ പോയി അഴിച്ചു വിടും, എനിക്ക് വേറെ ജോലിയുണ്ട്. ഒന്ന് എളുപ്പമാട്ടെ രാജലക്ഷ്മി, 6 മണിക്ക് തുടങ്ങുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആസ്ക്ലബ് ഇനോഗ്രേഷന് കഴിഞ്ഞ വർഷം രാധയുടെ നൃത്തം ഉണ്ടായിരുന്നു, അന്ന് ഞാനാ പാടിയത്. രാധയോട് ചോദിക്കൂ, ആരാ രാധേ പാടുന്നത്? വെങ്കേട്ടെ. ആ പേര് പറഞ്ഞപ്പോൾ കഥാനായികയുടെ കവിളുകൾ ചുവന്നു. ഈ അടി വാങ്ങിക്കും. ഓഹോ, എങ്ങനെ പാട്ടുപാടാണോ ഇവള് രാധയായിട്ട് ഒരുങ്ങുന്നത്? എടി വൃന്ദാവനമേ, രാധയ്ക്ക് അങ്ങോട്ട് മാത്രമേ പ്രേമമുള്ളോ അതോ കൃഷ്ണൻ ഇങ്ങോട്ടും ഉണ്ടോ? കൃത്യമായിട്ട് അറിയാൻ വയ്യ. പാട്ടുകാരനും കവിയും ആയതുകൊണ്ട് നടപ്പ് പ്രേമം നാലും ചെന്നുവെങ്കിലും കാണും. മത്സരിച്ചാൽ രാധയ്ക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമോ? അവളുടെ ശ്രമം പോലെ ഇരിക്കും. ഒന്ന് മറിയാക്കിട്ട് കിളിയല്ലേ. സുനന്ദെ, പയ്യന് വേണമെങ്കിൽ അങ്ങോട്ട് തട്ടിയിട്ട് വരാം. പക്ഷേ പാവപ്പെട്ടവനാ, പാട്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒന്നുണ്ട്, വല്യ കഞ്ചാവല്ല. അയ്യോ, മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞില്ലേ, ഒന്ന് വേഗമാകട്ടെ. മീറ്റിംഗ് കഴിഞ്ഞു. മൈ ഡിയർ കോവർക്കേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, പ്ലീസ് കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളുടെ സഹപാഠികളാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആദ്യത്തെ ഐറ്റം രാധാകൃഷ്ണ നൃത്തമാണ്. അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ഗംഗനും കൂട്ടുകാരികളുമാണ്. നിങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ഈ പരിപാടികൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Ra-de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 -
കൺമണി രാധേ. അല്ല
അമ്മയും മോളും കൂടെ എങ്ങോട്ടാ? ഞങ്ങൾ പോവുക. എന്തിനു വെറുതെ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? ഗോപാലൻ പോവാൻ പറഞ്ഞോ? ആ ചേട്ടൻ ഒരിക്കലും പറയില്ല. അപ്പൊ അറിയാതെ പോവാണോ? ഇവിടെ വന്ന് ഇത്രയും ദിവസം ചേട്ടന്റെ കൂടെ താമസിച്ചിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. ചേട്ടനെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ല. ആ എന്നാലും ഗോപാലൻ അറിയാതെ പോകുന്നത് ശരിയല്ല. വാങ്ങോട്ട്. സംഭവം കിട്ടിയില്ലോ? കിട്ടിയല്ലോ. പിന്നെ ഇവിടുത്തെ പറ്റു തീർക്കാത്തത് കിട്ടിയത് ഡിപ്ലിക്കോസുകാരന് കൊടുത്തു. ഇനി ഇത്തിരി വെട്ടുവേലി വരാനുണ്ട്, അപ്പഴ് തരാണ. എടാ നിന്റെ ഈ ഡിപ്ലിക്കോസ് ഒരു നിർദ്ദി അല്ലാതെ നീ ഗതി പിടിക്കത്തില്ല. രണ്ട് ബോണ്ടാകുന്ന പിള്ളെ ബാവാ, ഇതാരാ? ഇത് നമ്മുടെ ഗോപാലൻ്റെ കുഞ്ഞുവാ. ഏ ഗോപാലിന്റെ സ്വന്തക്കാരൻ ബിന്ദുക്കളൊക്കെ ഉണ്ടോ? തന്തയും തള്ളയും പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ചിലർക്കൊക്കെ തന്തയും തള്ളയും കാണും, നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതായിരിക്കുമല്ലോ. ചേട്ടാ, അവൻ നമ്മക്കിട്ടൊരു വെപ്പ് വെച്ചിട്ടാണല്ലോ പോയത്. അവൻ വെക്കുന്നവനാടാ. ഞാൻ കൊച്ചിന്റെ മോന്റെ ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാലും നമ്മുടെ അധികാരത്തിൽ ഒരു പെണ്ണ് ഇങ്ങനെ നശിച്ചു പോയല്ലോടാ. ഞാൻ വെറുതെ ഈ വീട്ടിൽ നിന്ന് ചേട്ടനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ചേട്ടാ, ഞാൻ നീ പോവണ്ട. വേഗം കാപ്പി കൊണ്ടുപോടി. ഇന്നെന്താ ഇത്ര ധൃതി? ഇങ്ങോട്ടാ പതിവില്ലാതെ. അല്ല, ക്യാമ്പിനോ ആയിരിക്കും. ഏയ്, ഞാൻ വർക്കിംഗ് സ്പോട്ടിലേക്കാ. വർക്കിംഗ് സ്പോട്ടിലേക്ക്? അതെന്താ പതിവില്ലാതെ? വർക്കിംഗ് സ്പോട്ടിലേക്ക് ഞാൻ പോകാതിരുന്ന പറ്റൂ? അവന്മാരുടെ ഭരണല്ലേ, വല്ലതിനും വല്ലതും എഴുതിയൊക്കെ കുഴപ്പം. നേരാ നീർക്കോടി ഓടിച്ചാലോ, അത്താഴം മുടങ്ങുമല്ലോ. ആട്ടെ, ബില്ലിന്റെ കാര്യം എന്തായി? എന്താകാന ഇതിന്റെയൊക്കെ പെട്രീഷൻ കാരണമല്ലേ എന്റെ ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും തടയാൻ പറ്റില്ല ചേട്ടാ. ഞാനിവിടെ എഞ്ചിനീയർ ആയിരിക്കുകയാണെങ്കിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കും. പാസ്സാക്കാനും ഇല്ലെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ഈ ഗോപാലിനെ നിലയ്ക്ക് നിർത്തിയെ പറ്റൂ. ഒന്നുകിൽ പിണങ്ങി അല്ലെങ്കിൽ ഇണങ്ങി. ഛേ, ആ പെണ്ണി പരിശോധനയോട് ഇണങ്ങാനും? സാറിനത് പറയാം, അവരുടെ കയ്യിലാ ഭരണം. അതുകൊണ്ട് ഗോപാലിനെ പാക്കറ്റിലാക്കുന്ന ആ ബുദ്ധി. ഈ അഭിപ്രായം സ്വന്തമോ അതോ വീട്ടുകാരിയുടേതോ? ആ വീട്ടുകാരിയുടെ ആണെന്ന് വെച്ചോ. സാറേ, വയസ്സന്മാര് ഭരിച്ച് തോറ്റപ്പെടില്ലേ അവള് രംഗത്ത് വന്നത്? അപ്പൊ പെൺബുദ്ധി എന്ന് പറയാം. സാറേ, പെൺബുദ്ധി പൊൻബുദ്ധി എന്നല്ലയോ? ഇപ്പൊ പെൺബുദ്ധി അല്ലേ ജയിച്ചിരിക്കുന്നത്? സാർ ബസ് സ്പോട്ടിലേക്കാണോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ആഹാ, സാറ് രാവിലെ സൂപ്പർവിഷൻ വേണ്ടി വന്നല്ലോ, വളരെ സന്തോഷം. ആ, അപ്പൊ നമ്മൾ വിളിച്ചാലും സാറ് വരും. പിന്നെ നമ്മുടെ സാറല്ലേ, വിളിച്ച് അവരാതിരിക്കാൻ പറ്റും. സാറേ, അങ്ങോട്ട് കയറി ചെന്ന് ആ സിമെന്റ് മണലോ കുഴക്കുന്ന ശരിയാണെന്ന് നോക്കിയാട്ട്. ധൈര്യമായിട്ട് കയറിച്ചല്ലേ. മാറു പോവാല, മാർക്കോടെ ഉണ്ടാക്കാതെ. കോമല, എനിക്കൊരു കാര്യം പറയാം. എന്തുവാ? ഒന്ന് ഇങ്ങോട്ട് വന്നാണെ. പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ഞാൻ പറഞ്ഞ ഗോപാലം പൊറുക്കണം. കോപം ആർക്കും വരും സാറേ, എനിക്കതിൽ പരിഭവമില്ല. എന്റെ ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ കുടിശ്ശിക തീർത്തു തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ പെറ്റിഷൻ കൊടുത്ത കാരണം അത് തടഞ്ഞു വെച്ചിരിക്കുക. പെറ്റിഷനോ? ഞങ്ങളാരും പെറ്റിഷൻ കൊടുത്ത്. പിന്നെ ബില്ല് മാറി കിട്ടാത്തത്? അത് സാറ് പോയി അന്വേഷിക്കണം. ഏതായാലും രണ്ടു ദിവസം കൂലി തീർത്ത് കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാണ്. ഗോപാല, ഞാൻ ആകെ വിഷമത്തിലാണ്. അത് ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വരാം, അവിടെ കാണുമോ? കാണാം.
ഗോപാല ഗോപാല ആരാണ് നോക്കാം ഗോപാലിനുള്ളിലെ ചേട്ടൻ കഞ്ഞി കുടിക്കുക ആ അങ്ങനെ ഒറ്റ കുടിച്ചാലോ അല്ല സാറോ ഇവിടെ ഇരിക്കാനുള്ള ഞാൻ വിളിക്കുന്നില്ല ഞാനും വളരെ താപപ്പെട്ടവനായിട്ട് ജീവിതം ആരംഭിച്ചില്ല കാലം നിങ്ങളാൾക്ക് ഇന്നലെ അപ്പൊ ഈ കൂലി കുടിശ്ശിയ കാര്യങ്ങളൊക്കെ എങ്ങനെ തീരുമാനിച്ചു അത് പറയാനാ ഞാൻ വന്നത് ഒരു 25,000 രൂപയെങ്കിലും ഇല്ലാതെ കാട്ടിലൊന്നും കൂടി കൊടുക്കാൻ നോക്കിയില്ല ഞാൻ എന്റെ കാറ് വിൽക്കാൻ പണിയിട്ടു ഒരു രണ്ടു ദിവസത്തേക്ക് ക്ഷണിക്കാൻ ഗോപാലൻ തൊഴിലാളികളോട് ഒന്ന് പറയണം സാറിനറിഞ്ഞുകൂടെ അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ ഇനി അവധി പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഗോപാലൻ പറഞ്ഞാൽ അവർ കേൾക്കും ദൈവത്തെ ഓർത്ത് ഗോപാൽ എന്നെ ഒന്ന് സഹായിക്കാം കണ്ടറാജ് സാറേ കണ്ടറാജ് സാറേ ഇന്ന് 5 മണിക്ക് കൂലി തരാമെന്ന് പറഞ്ഞിട്ട് ആപ്പീസിൽ ചെന്നിട്ട് ആരെയും കണ്ടില്ല സാറിന്റെ വണ്ടി റോഡിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് കൂലി തരണം ഗോപാല നീ ഒന്ന് പറ കോൺട്രാക്ടർ സാറ് അല്പം വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ ബില്ല് മാറിക്കിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് പണം കടമെടുക്കാൻ ശ്രമിച്ചു അതും കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ക്ഷമിച്ചേ പറ്റൂ നിങ്ങൾ എന്തിനാ ഏക്ക് വേണ്ടി അതാ പറയുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ രണ്ടു ദിവസത്തേക്ക് കൂടി ക്ഷമിക്കൂ അദ്ദേഹം കൂടി തീർത്തു തരും ബാവാ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് നിങ്ങളുടെ നേതാവ് വലിയ കണ്ടറാക്കിന് വേണ്ടി ശുപാർശ ചെയ്യുന്നത് പോയി ഉണ്ടായി തീർന്ന് ഉറങ്ങടാ ഞാൻ ഒരിക്കലും മറക്കില്ല ഇതൊരു ഉപകാരമാണോ സാർ ഇത് 5,000 രൂപയുണ്ട് ഗോപാലം ചെയ്തെന്ന ഉപകാരത്തിന് ഇത് കൈയിരിക്കണ്ടേ ആരും അറിയണ്ട ഈ പണം കയ്യിൽ വെച്ചോണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് കൊടുക്കുന്നെന്ന് പറഞ്ഞത് അതെ കണ്ടറാക്ക് സാറേ തൊഴിലാളി ഒറ്റുകൊടുക്കുന്ന ജൂടാസാണ് ഞാൻ നിങ്ങൾ വിചാരിച്ചു നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ മുതലാളിയും ഞാൻ തൊഴിലാളിയുമാണ് നിങ്ങൾക്ക് പോകാം എത്ര പോകാൻ സരോജിനി ഞാൻ ഈ പണം വാങ്ങിയിരുന്നെങ്കിൽ നിന്റെ ആവശ്യം സാധിക്കുമായിരുന്നു എന്നല്ലേ നീ പറയാൻ ഭാവിച്ചത് എനിക്ക് നിന്നേക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും വലുത് എന്റെ തൊഴിലാളി സഖാക്കളാണ് അവർ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല ഒരിക്കലും ആ പണം എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയാണ് ഞാൻ തൊഴിലാളി വെങ്കയനാണ് ഞാൻ അപ്പയെ പറഞ്ഞില്ലേ അവനൊരു തലതെറിച്ചവനാണെന്ന് കേട്ടൻ ഇനിയും അവനെ പഠിച്ചിട്ടില്ല ആ ഇപ്പൊ ഞാൻ അവനെ പഠിച്ചു എന്നെ അവമാനിച്ചതിന് ഞാൻ അവനെ വെറുതെ ഇവിടെയില്ല ഒരു പക്ഷെ നാളെ പണി മുടക്കുമായിരിക്കും എന്നാലും കൺട്രാക്ട് വാസക്കുട്ടമ്പിള്ള അവന്റെ ഒപ്പം തോക്കി ചേട്ടാ ഇവിടെ പണി മുടക്കിയാൽ കുന്നപ്പുഴ പാലത്തിന്റെ പണി ഉടനെ തുടങ്ങണം അത് സിമെന്റും കമ്പിയും തന്നെ കിട്ടിയില്ലല്ലോ ചേട്ടന്റെ സിമെന്റും കമ്പിയും തന്നെയല്ലോ ഇവിടത്തെ ഗോഡൗണിൽ ഇരിക്കുന്നത് ലോറി കൊണ്ടൊന്ന് കയറ്റിട്ട് പോണം കാര്യം കൊള്ളാം പക്ഷെ അവന്മാർ തടഞ്ഞാലോ തടയട്ടെ തടയണം അപ്പോഴല്ലേ കളി മാറുന്നത് സാറേ അവന്മാർക്ക് കൂലി കുടിശ്ശിയുണ്ട് ആ നിലയ്ക്ക് ചേട്ടാ കണക്കുകൂട്ടിൽ തെറ്റിയാൽ ഉടനെ അടവ് മാറ്റണം യുവമാരുടെ മുന്നിൽ തോൽക്കുന്നത് അപമാനമാണ് ആ ഇടപ്പാളികളുടെ മുമ്പിൽ ഈ വാസുകുട്ടുമ്പുള്ള തോക്കാനോ അന്ന് കാക്ക മരന്ന് പറഞ്ഞു നീ പോയി വിസ്കി എടുത്തിട്ട് വാ ഓ ഇന്നെന്താ നേരത്തെ തുടങ്ങാൻ പോകണോ ആ പോയി എടുത്തിട്ട് വാടി എന്നാ ബീഡി ജോഹനാനെ ഇന്നലെ കാശ് കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ കിട്ടിയാലും തരത്തില്ലേ ആ ഇന്നലെ എല്ലാരും കൂടെ കണ്ടാക്കിനെ കാണാൻ പോകുന്നുണ്ടല്ലോ ആ 2-3 ദിവസം കൂടി കഴിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ എന്ന് ഗോപാലൻ പറഞ്ഞു ഗോപാലൻ നിങ്ങളാണല്ലോ പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞത് അത് തന്നെയാ ഞാനും ഇന്നലെ ചോദിച്ചത് എടേ യോഹന്നാനെ കണ്ടാക്ക് പതിവില്ലാതെ ഗോപാലന്റെ വീട്ടിൽ കയറി പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂലി കിട്ടൂല അയാള് പോയി ഗോപാലിനോട് അവതാ പറഞ്ഞാൽ എന്തോ ചെയ്യും കണ്ടാക്ക് ഗോപാലിനോട് അവതാ പറയാനോ ഇതേ പുളിക്കും എടാ അവൻ ഇന്നലെ കൈ നിറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട് എളുപ്പത്തരം പറയരുത് ഓ ഗോപാലൻ നിങ്ങളുടെ നേതാവ് വെച്ചു അവനെ പറഞ്ഞാ പിടിക്കൂലല്ലോ കുറഞ്ഞത് 1,000 രൂപയെങ്കിലും അവൻ അടിച്ചു അവൻ രൂപ വാങ്ങിക്കുന്നു താൻ കണ്ടോ എന്തിനാ കാണുന്നത് കാള വാല് വെക്കുമ്പോഴേ കാര്യം അറിഞ്ഞുകൂടി തന്റെ ഈ പരദോഷം നിർത്താതെ താൻ ഗുണം പിടിക്കത്തില്ലടോ ഈ വയസ്സുകാലത്ത് ഞാനെന്തോന്ന് ഗുണം പിടിക്കാൻ ചെറുപ്പമല്ലേ നീയൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ടാ മതി കണ്ടറാക്ക് ഇന്നലെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചല്ലേ എത്ര രൂപ തന്നു 10,000
ഓഹോ, എന്നിട്ട് എവിടെ? 5000 സഹോദരിക്ക് കൊടുത്തു, ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ആ പണം മുഴുവൻ ഇങ്ങനെ എടുക്കേ. മുഴുവൻ വേണം, മുഴുവൻ വേണം. നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതി, പക്ഷേ എന്റെ ചേട്ടന്റെ മനസ്സ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. കോൺട്രാക്ടർ വെച്ച് നീട്ടിയ പണം അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞവനാണ് എന്റെ ചേട്ടൻ. ഗോപാല, എന്നോട് ക്ഷമിക്കൂ, നിന്നിലെ മനുഷ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കൂ. സുനന്ദേ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം. അയ്യോ, ഞാനില്ല കശാരയുടെ ഏറുകൊള്ളെ. അതൊന്നും യൂത്ത് ഫെസ്റ്റിൽ ഉണ്ടാവില്ല. സുനന്ദ കൂടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുവരാം. അയ്യോ, ഞാനില്ല. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ. രാധ, അവർ കൂടി ഉണ്ടെങ്കിൽ പരിപാടി വിജയിക്കും. ആ അന്ന് കോളേജ് പരിപാടിക്ക് ഡാൻസിന്റെ ടൈപ്പ് മാറ്റേണ്ടി വന്നപ്പോൾ അവൾ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്, പക്ഷെ നീ കുഴഞ്ഞുപോയി. മിസ്റ്റർ ഗംഗൻ, നിങ്ങൾ ഇത് അളക്കുന്നുണ്ടോ? സോറി സുനന്ദ. ബാക്ക്, ഗോ ബാക്ക്, ബാക്ക് 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 ബാക്ക്. അല്പം കൂടി പുറകോട്ട് പോകും. Let's move back. Oh! Ayyo! Ayyo! Ah! Shoo! What is it? Hey, ഒന്നും ഇല്ല. നമുക്ക് ഡോക്ടറെ കാണിക്കാം. വേണ്ട, വരുരാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. കാല് നേരെ വെക്കി സുനന്ദേ, ഈ ചൂട് വെച്ച് കഴിയുമ്പോ വേദന എല്ലാം മാറും. വേണ്ടരാതെ, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചിറ്റമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിനാ നിസാര കാര്യത്തിന് അവരെയൊക്കെ വിളിച്ച് വരുത്തുന്നത്? ചൂട് വെക്കട്ടെ. എങ്ങനെയിരിക്കുന്നു സുനന്ദേ, കാലിന് വേദന കുറവുണ്ടോ? മിസ്റ്റർ ഗംഗൻ പുനന്ദ കാണാനാ വന്നിരിക്കുന്നത്. സുനന്ദേ, ഇതാ അയോഡെക്സ് ആണ്, ഇത് വൃട്ടി ചൂട് പിടിക്കും, വേദന വേഗം മാറും. ഞാനാണ് സുനന്ദയെ വീഴ്ച്ചത്. ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്. എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. രണ്ടു ദിവസം കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോ നോ നോ, ഷീ വിൽ ബി ഓൾറൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദേ. എന്നെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ പോയി. എന്താ സഹിച്ചില്ലേ? പോവാൻ പറയടി. Thank you.
കാര്യം പറയണ്ടായിരുന്നു. വൺ മിനിറ്റ് നളിനി പ്ലീസ്. വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക. അയ്യോ ഞാൻ അങ്ങ് മറന്നുപോയി. വരും. ഞാൻ വായിക്കാണ് പുസ്തകം മറിച്ചു പിടിച്ചിരിക്കുന്നത്. മിസ്റ്റർ ഗംഗൻ. എന്താ രാധേ? ഞാൻ ഗംഗനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സുനന്ദയുടെ കാര്യമല്ലേ? ക്ഷമിക്കണം, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്തു, പരസ്പരം സ്നേഹിച്ചു, പഠനം കഴിഞ്ഞ് വിവാഹം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മംഗളാശംസ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, പക്ഷേ സുനന്ദയ്ക്കാണ് അങ്ങേ വിധിച്ചത്. ഞാൻ നിങ്ങൾക്ക് നന്നിരുന്നു. രാധേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ, ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ്, അതല്ല. ഒരു മുറി നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കിടണ്ട, നീ തനിയായിക്കോളൂ. ഞാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. എന്താ യോഹന്നാനെ, ഈ ഗോഡൌണിൽ നിന്ന് സിമെന്റും കമ്പിയും കൊണ്ടുപോകാൻ കോൺട്രാക്ടർ ആളെ കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ അത് തടഞ്ഞു. നേതാവ് സിമെന്റും കമ്പിയും വിട്ടുകൊടുക്കാൻ പറയുമായിരിക്കും. കരിങ്കാലികളെ, എന്താ കോൺട്രാക്ടർ സാറേ നിങ്ങളുടെ നീക്കം? ഞാൻ വാങ്ങി എന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന സിമെന്റും കമ്പിയും എന്റെ ലോറിയിൽ ഞാൻ മറ്റിടത്ത് കൊണ്ടുപോകും. ഞങ്ങള് തടയും. അതെന്ത് ന്യായമാണ്? ഇത് ഈ ഡാം വർക്കിലുള്ള സാധനങ്ങളാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതെ ഒരു പണിമുടക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ ഇവിടെ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പണിമുടക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, കൂടി കുടിശ്ശിക നിങ്ങളാണ് ഭരിച്ചിരിക്കുന്നത്. ബില്ലുമാണ് കിട്ടുന്നത്, ഞാൻ കുടിശ്ശിക തീർക്കും. കുടിശ്ശിക തീർക്കുമ്പോ ഇവിടുത്തെ പണിമുടക്കും തീരും. ഇവന് ഞാൻ കൊണ്ടു. നിങ്ങൾ കൊണ്ടുപോകില്ല. ഇൻസ്പെക്ടർ സാർ, ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റൌഡികളെ കൊണ്ട് സിമെന്റ് ഇറക്കിച്ചാൽ ഈ ഗോഡൌൺ നാളെ കത്തിരി നിങ്ങൾ കാണേണ്ടതായി വരും. മിസ്റ്റർ വാസപ്പെട്ടമ്മളെ, ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാകാതെ സിമെന്റ് ഇറക്കാൻ പാടില്ല. സാർ, അത് ഇവിടെ സംഘർഷം ഉണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാണ്. മിസ്റ്റർ ഗോപാലൻ, ഈ പ്രശ്നം തീരുമാനിക്കാതെ ആരും സിമെന്റ് എടുക്കില്ലെന്ന് ഞാൻ വാക്കു പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോട് പിരിഞ്ഞു പോകാൻ പറയും. സഹാക്കളെ, ഒരു തീരുമാനമുണ്ടാക്കാതെ ഈ ഗോഡൌണിൽ നിന്ന് സിമെന്റും കമ്പിയും നീക്കം ചെയ്യില്ലെന്ന് പോലീസ് നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. ആ വാക്കിന് മാനിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോവുക. നമ്മൾ പോയി കഴിഞ്ഞിട്ട് നീക്കം ചെയ്താലോ? നീക്കം ചെയ്യില്ലെന്നല്ലേ പോലീസ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്? പോലീസ് മുതലാളുടെ ആളുകളാ, നിങ്ങൾ അവരെ വിശ്വസിച്ചോ?
അയ്യോ എനിക്ക് വേണ്ടേ ആ കുട്ടം പിള്ളയ്ക്ക് വയറുവരുണ്ട്, സാറിരിക്കുമ്പോ കുടിക്കത്തില്ല. അതല്ലേ പിന്നെ കുട്ടം പിള്ളയ്ക്ക് വെള്ളം ഒഴിക്കണ്ടെന്നാണേ പറഞ്ഞത്. പിടിപ്പിച്ചോ. താനെന്താ ഈ കാണിക്കുന്നത്? എതിർക്കൾക്ക് കൊടുക്കുക. ഓ കാരണവന്മാരെല്ലാം വെള്ളം അടിക്കുമായിരുന്നേ, എല്ലാം ചത്ത് തലയ്ക്ക് മുകളിൽ ഇരിക്കുകയല്ലേ. കൊതി പിടിച്ച് രാഗിയ വയറ്റ് വേദന വരും, അതിനുള്ള ഒരു ചടങ്ങാന്നേ. പോയി പൊന്നമ്മയുടെ ചിക്കൻ കൊണ്ടുവരാൻ പറയും. ഞാൻ കൊണ്ടുവരാ. വേണ്ട, പൊന്നമ്മയുടെ കയ്യിൽ കൊടുത്തച്ചാ മതി. ഓ ചേട്ടാ എവിടെയാ കിടക്കുക? നീ വേണം നമുക്ക് ലോറിക്കകത്ത് കിടക്കാം. അയ്യോ എന്റെ പൊന്ന് സാറേ, എനിക്ക് പേടിയാ. പേടിക്കണ്ടോ, എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു തരും, അതുപോലെ ചെയ്തേച്ചാ. എന്നാലും ഞാൻ ഇതിൽ നാല് സാധനങ്ങളുണ്ട്, അതിൽ രണ്ടെണ്ണം സൂക്ഷിച്ചെടുത്ത് ആരും കാണാതെ ഗോഡൗണിലറിയണം. രണ്ടെണ്ണം ഗോപാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജി വയ്ക്കണം. എന്നെ കൊണ്ട് ഇത് പറ്റുമോ സാറേ? എന്നെ കൊണ്ടേ പറ്റൂ, വെറുതെയല്ല. നിനക്ക് ഞാൻ 5000 രൂപ തരും. നീ പോയി കുട്ടമ്പള്ളിയുടെ മുണ്ടും ഷർട്ട് എടുത്തിട്ട് തലയ്ക്ക് ഒരു കെട്ടി കെട്ടി വാ. വേഗം ചെല്ലടി, കുട്ടമ്പിള്ള അറിയരുത്. എന്റെ ഗോഡവും കത്തിയിരിഞ്ഞാലും വേണ്ടില്ല, നാളെ അവനെ അകത്താക്കാം. തീ കത്തിയെരിയും കാണണമെന്നല്ലേ അവൻ പറഞ്ഞത്? ആരാൾ കത്തിയെരിയുന്നു നാളെ കാണിച്ചു കൊടുക്കും. സംഭവത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. തർക്കമൊന്നും വേണ്ട മിസ്റ്റർ ഗോപാലൻ, നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഞങ്ങൾക്ക് പരിശോധിക്കണം. എവിടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ, വരണം. ഇതിനകത്തൊന്നുമില്ല സാർ.
സാർ, വേണമെങ്കിൽ എന്റെ വീട് കൂടി ഒന്ന് പരിശോധിക്കാം. ശരി. ഗോപാലനെ ജയിലിൽ കൊണ്ടാ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഗോപാലൻ, ഞങ്ങൾക്ക് നിയമം നടത്തണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്സഹായനാണ്. നിങ്ങൾ ദയവായി നിയമം നടത്തുന്നതിന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ കുറ്റവാളിയല്ല, അത് എനിക്ക് നിങ്ങൾക്കും അറിയാം. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ വഴിമാറി കൊടുത്തേക്ക്. എല്ലാവരും വഴിമാറി കൊടുക്കണം, കൊടുക്കണം. ബുദ്ധി എന്റേതാണെങ്കിലും അത് പ്രയോഗിച്ച് ചേട്ടനല്ലേ, കൺഗ്രാജുലേഷൻസ്. കണക്ക് കൂട്ടിയത് പോലെ തന്നെ നേതാവ് അകത്തായി. നിരാഹാരമാണെന്ന് കേട്ടു, നടക്കട്ടെ. പിന്നെ നമ്മുടെ പൊന്നമ്മയുടെയും നാണപ്പിന്റെയും കല്യാണക്കാര്യം നമ്മൾ തമ്മിൽ ആലോചിച്ച് എന്തായി? അവൻ സമ്മതിച്ചോ? വെരി ഗുഡ്. എന്നാൽ നമുക്ക് ഉടനെ നടത്തിക്കളയാം. ഓക്കെ ഓക്കെ. ആ നാണപ്പൻ ചെറുക്കന്റെ കൈ വല്ല കാശോ ചക്രം ഉണ്ടോ സാറേ? പിന്നെ കാശില്ലാതിരിക്കോ? അവൻ നല്ലവനാടോ? പാവം പാവം, ഒരു പൊന്തവന് എങ്ങനെ കൂടെ പോർക്കും? ഈ പോർക്കണ്ടടി, നിനക്ക് സാറില്ലേ? എടീ, നിനക്കൊരു മേലവിലാസം ഉണ്ടാകുന്നത് നല്ലതാടി. നേരാ സാറേ, പെണ്ണായാൽ മനുഷ്യനെ ബോധിപ്പിക്കാനെങ്കിലും ഒരു അന്തിക്കൂട്ട് വേണം. നാണപ്പനല്ലാതെ വേറെ ആരും നിന്നെ തലി കെട്ടിയാലും നമുക്ക് ഇതുപോലെ കഴിയാൻ ഒക്കില്ലടി. അത് പറഞ്ഞാൽ ഇവളുടെ തലയെ കേറത്തില്ല സാറേ. ഈ പൊന്നമ്മേ കതിർമണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പേ എനിക്ക് ദക്ഷിണ തരണം. അതിൽ അവള് തന്നെ തരണോ? ഞാൻ തന്നാലും പോരെ? സാറ് തന്നാലും അവള് തന്നാലും കാശ് സാറിന്റെ തന്നെയല്ലേ. അന്ന് എനിക്ക് വയറ് നിറച്ച് ഡിപ്ലിക്കോ തടിയണം. എന്റെ ഒരു ആശയ, ഇത് നാണപ്പിന് കല്യാണത്തിന് എടുക്കാനുള്ള മുണ്ടും ഷർട്ട് വേണം. ഇത് അവൾക്ക് സാരി. കൊച്ചമ്മ ഡ്രസ് തന്നു, അങ്ങനെ കുറെ രൂപയും തന്നു. പക്ഷേ ഈ കാർ എന്റെ കല്യാണത്തിന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടാ തന്നത്. ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ കല്യാണമേ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. അതിരിക്കട്ടെ. എന്തോ കംസംകുട്ടമ്പിള്ളയുടെ അനന്തരവളാണോ പൊന്നമ്മ എന്നാണ് മൂപ്പിലാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അക്കൽഗാമി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ചോദിച്ചറിയാമല്ലോ. ദാസാറിന്റെ പാചകമൊക്കെ അവളാണല്ലേ? അതെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എഞ്ചിനീയർ സാറിന്റെ അക്കൽഗാമം മുടങ്ങി പോയില്ലേ? അത് ശരിയാ. അദ്ദേഹം എങ്ങോട്ടെങ്കിലും സ്ഥലം മാറിക്കഴിഞ്ഞാ ഒരു വീടെടുത്ത് രണ്ടുപേർക്കും കൂടി താമസിച്ചോ. എന്നാ ഇനി നീ താമസിക്കണ്ട, കല്യാണം മംഗളമായി നടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെ കൊച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ ഞങ്ങൾ വേറെ ഒരു അക്കൽഗാമിക്ക് പോകില്ല. പൊന്നമ്മേ, അങ്ങും കൊച്ചമ്മയും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്റെ കഴുത്ത് താടി കെട്ടി.
അപ്പൊ എന്നോട് സ്നേഹമില്ലായിരുന്നു. സ്നേഹമുണ്ട്, പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു വീടെടുത്ത് താമസിപ്പിക്കാനുള്ള അക്കല്ലാമ എന്റെ കയ്യിൽ കഴിഞ്ഞു. അതുകൊണ്ട് അതിനുള്ള സൗകര്യം വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടല്ലോ, കഴിയുന്നതും വേഗം നമുക്കൊരു വീട് വയ്ക്കണം. നിന്നിനി ജോലിക്ക് അയച്ചെടുക്കുന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷേ പറഞ്ഞിട്ട് ബലല്ലോ, തൽക്കാലം പകൽ നമുക്ക് ജോലി ചെയ്യും, രാത്രിയിൽ എന്നും ഞാൻ ഇങ്ങോട്ട് കാശൊന്നും കളയാതെ തന്നെ ഏൽപ്പിക്ക. എന്തിനേ എന്റെ മാമനോടില്ലേ, രണ്ടുപേരും കാശ് എന്നെ ഏൽപ്പിച്ചാ മതി. വേണ്ട വേണ്ട, ഞങ്ങൾ ജോലി ചെയ്യുന്ന കാശ് ഞങ്ങൾ സൂക്ഷിച്ചോളാം, ആരെ സഹായിക്കാൻ വരണ്ട. തല തെറിച്ചോളെ, ഒരു സംബന്ധക്കാരനെ കിട്ടിയപ്പോ നീ മൂട് മറന്നോ? എന്നെ വീക്കുന്നൊന്ന് കാണട്ടെ. ഞാനൊരു കളയമാറ്റമല്ലേ നാടപ്പ, നീ അതൊക്കെ കാര്യമാക്കോ. ഡിപ്പി ക്ലോസേ, പൊന്നമ്മ ഇപ്പൊ എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ തന്റെയല്ല, എന്റെ. താനവളെ ഭരിക്കാൻ വന്നാല് അടിച്ച് രണ്ട് അക്കെല്ലാം ഇളക്കി കളയും. എന്താ അപ്പോ ഞാൻ അവളൊന്ന് വരട്ടി നോക്കിയതാ. ഇപ്പൊ അവൾക്ക് മാമയൊക്കെ സ്നേഹം മുട്ടാഞ്ഞോടാ. അവൾ എന്തിനെങ്കിലും സ്നേഹിച്ച് പഠിക്കും. ഇത് കൊണ്ടുപോയി വെട്ടി കഴുകി മറക്കും പൊരിച്ചൊക്കെ വെക്കാൻ. ഇന്നെന്താ പതിവില്ലാതെ വല്യ മീൻ? അറിഞ്ഞില്ലേ ചേട്ടൻ, ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുക. ജയിലിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഗോതമ്പുണ്ടുമായിട്ട് കഴിയില്ലായിരുന്നു. ഇന്നെങ്കിലും വയറ് നിറച്ച് നല്ലതുപോലെ വല്ലതും കഴിക്കാം. കൂലി കിട്ടാത്ത ഈ സമയത്ത് എന്തിനാ ഇത് വാങ്ങിയത്? ആ തടവല്ലേ, കാശ് കിട്ടുമ്പോൾ കൊടുക്കും. ബില്ല് മാറിയില്ലെങ്കിലും കൂലിക്കുടിശ് തീർത്തു കൊടുക്കാൻ സർക്കാരിൽ നിന്ന് പണം വയ്ക്കുന്നു. അപ്പോൾ സമരം നിർത്താമല്ലോ. നിർത്താം, ഗോപാലം കിടന്ന് പറഞ്ഞു. മോളെ ഇന്ന് നിന്റെ മാമൻ വരും. രണ്ടു ദിവസം കൊണ്ട് ചേട്ടൻ അങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. അയാളുടെ ആരെങ്കിലും പിടിച്ചു കിടക്കാൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിന്നയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. നോട്ടീസാണ് കമ്പി വായിച്ച കയ്യിൽ 1,00,000 രൂപ കൊടുക്കാനുള്ള വക്കീൽ നോട്ടീസ്. നോട്ടീസിന് മറുപടി അയക്കണം, ഉടനെ കൊടുക്കാമെന്ന്. മറുപടി അല്ല അവർക്ക് ആവശ്യം, അവർക്ക് രൂപയാണ് ആവശ്യം. ഇത് കൂടാഞ്ഞിട്ട് മരിച്ചവരുടെ വീട്ടിലേക്ക് 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാരിന്. ഞാൻ അന്നേ പറഞ്ഞതാ അവിവേക് ഒന്നും കാണിക്കരുതെന്ന്. ഗോപാലിന് കേസ് കൊടുക്കാൻ ബോംബറിയിച്ചു, എന്നിട്ടിപ്പോ എന്തായി? നാളബോധം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദാസ് പറഞ്ഞു, ഞാൻ അങ്ങ് ചെയ്യിച്ചു. ആ വകയിൽ ₹5,000 ആ പൊന്നമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അന്ന് അത്താശ പറഞ്ഞു തന്നവനൊക്കെ ഇപ്പവിടെ പോയി. അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിക്കുകയാണ്. ആ ദാസിലേക്ക് ഒന്ന് കാണണം. എന്തിനാ? എല്ലാ ചരടുകളും ഇപ്പൊ അയാളുടെ കയ്യിലല്ലേ. അയാളെ പിണക്കിയാൽ അനുഭവം എന്തായിരിക്കും അറിയാമോ? എന്തിനാണോ നീ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ഞാൻ പോയി അയാളെ ഒന്ന് കാണാം. ദാസിനോ? അതെ. നീ നിന്റെ കൈ 10,000 രൂപയുണ്ട്. അത് നീ ഇവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതാര് പറഞ്ഞു മാമാ? ആറുകൊല്ലത്ത് ഗോവന്ന പിള്ള. ആ മാടക്കടക്കാരനല്ലേ, അയാളുടെ അച്ഛൻ തന്നതായിരിക്കും. അപ്പൊ എഞ്ചിനീയർ സാർ തന്നെ കാശോടെ? അദ്ദേഹം കാശ് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അതല്ലാതെ നിന്റെ ഈ പേരെ കാശ് കാണണമല്ലോ. ആ അതെനിക്കൊരു വീട് വയ്ക്കാന്. അപ്പൊ നിനക്ക് വേണതായ വീട് വേണം, ഭർത്താവ് വേണം. നിന്നെ കൊണ്ടുവരുന്ന ആളാക്കി എനിക്ക് ഡിപ്ലിക്കോസ് അടിക്കാൻ പോലും കാലണ തരില്ല അല്ലേ. ശരി, നീ ഈ വീട്ടിൽ തന്നെയാണല്ലോ പണം ഒളിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് കണ്ടോളാം. ഒന്നും ഇല്ലല്ലോ, ഒരു നായര് പെണ്ണല്ലേ, എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാനൊക്കെ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ, ഞാൻ അവളെ വിളിച്ച് എന്റെ വീട്ടിൽ എടുത്തിട്ടില്ലായിരുന്നു. ഇത് പോകണം കേടായിപ്പോയി.
ഏത് ആ ബാവേ ഉള്ളോടാ ഇവിടെ അവളെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ ബാവേ എനിക്ക് നല്ല പോലെ അറിയാം നീ വെറും ശുദ്ധനാടാ വെടിമരുന്നിന്റെയും ചേർന്നാല് പൊട്ടും മനസ്സിലായില്ല അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാല് തങ്ങയോടൊപ്പാണെന്ന് ഏതായാലും വന്നത് വന്നു ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കും നമസ്കാരം കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസ്കുട്ടൻ പിള്ളയാണ് ഇന്ന് എന്താ പതിവില്ലാതെ സാറിനെ ഒന്ന് കാണാൻ വന്നതാ ബില്ലിന്റെ കാര്യം ഓ ഐ സി അതേപ്പറ്റി വിശദമായി സംസാരിക്കണമെങ്കിൽ അല്പം സമയം വേണം എനിക്ക് തിടുക്കമൊന്നുമില്ല ആ എന്നാ നാണപ്പം താഴെ ചെന്നിരിക്കും ഞങ്ങൾക്ക് അല്പം സർക്കാർ കാര്യം സംസാരിക്കാനുണ്ട് എന്നാ ഞാൻ പോയി എന്റെ അക്കജാമിന്ന് കണ്ടേച്ചു വരാം വരണമെന്നില്ല ഭവാനിയെ ഞാൻ കൊണ്ട് വിട്ടോളാം ഞാൻ പോയിക്കോട്ടെ വെച്ചോ നീ ഭാര്യയുടെ അടുത്തേക്ക് പോയില്ലേ ഞാൻ പോയിക്കോളാം വരും അതിന് സംസാരിക്കാം വരും ഇരിക്കും സാറേ ഈ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് സുനിമയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ് ബില്ല് പാസ്സാകാത്തതിന് എന്റെ അറിവിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതെന്താണെന്നാണ് അറിയേണ്ടത് അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത് പറയാതെ എങ്ങനെ അറിയുന്നത് മനസ്സിലാക്കുമെന്ന് കരുതി അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസ്സാക്കി വീട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു കൊണ്ടേ കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട് സാറെന്താ ഉദ്ദേശിക്കുന്നത് പണം വേണോ എങ്കിലിത് പറഞ്ഞു മതിയായിരുന്നല്ലോ ഭാര്യമ്മേ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കതിനാ പണം സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുതന്നെയാണ് തകരാറ് വളച്ചു കെട്ടാതെ എന്താ കാര്യം പറയും ബില്ല് പാസ്സാകാത്തതിന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ് അതെ ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം ഞാൻ ഇത്ര വിചാരിച്ചില്ല എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത് നിങ്ങൾ പരിചരിച്ചിട്ടുള്ള വഴി ഇതായിരിക്കും പക്ഷേ ദാസ് വാസക്കുട്ടമ്പിള്ളയുടെ ഭാര്യയെ ഇങ്ങനെ കിട്ടുകയില്ല വാസക്കുട്ടമ്പിള്ള ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ സർവ തെളിവുകളും എന്റെ കയ്യിലുണ്ട് നാളെ തൂക്കുമരത്തിൽ വാസക്കുട്ടമ്പിള്ളയുടെ ജീവൻ പിടഞ്ഞ് അവസാനിക്കുമ്പോ ഞാൻ നിങ്ങൾ വന്ന് കണ്ടുകൊള്ളാം പൊക്കോളൂ അങ്ങനെ ചതിക്കരുത് എന്റെ ഭർത്താവ് നിരപരാധിയാണ് അല്ല അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് എറിയിച്ചത് രണ്ടുപേരെ കൊല്ലിച്ചത് ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത് നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം പോകുന്നില്ലേ എനിക്ക് അല്പം ജോലിയുണ്ട് ഞാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ ജീവനൊക്കെ വലുതായി ഒന്നും പേടിക്കാനില്ലെന്നേ ഞാനൊരു ഭാര്യയാണ് അഭിമാനം അത് ന്യായം നോക്കൂ ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല രണ്ടാഴ്ചയ്ക്കകം ബില്ല് പാസ്സായി വരും ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായി പൊയ്ക്കോളൂ
ഈ അസമയത്ത് ഇവിടെ വെറുതെ വന്നതാ? ഓഹോ, ഈ ഗതികേട് വരെ എത്തി. കോൺട്രാക്ടറുടെ ഭാര്യ ഇത്തരക്കാരിയാണ്. എന്താണ് മാമയെ നോക്കുന്നത്? ശരി, അട്ട ചോറ ഞാൻ ഇവിടെ എവിടെയോ വെച്ചിരുന്നു, അത് നോക്കിയെടുക്കുക. ആ, അത് ഞാൻ തൂത്തുവാരി കൂട്ടത്തെ എവിടെയും പോയി കാണും. അങ്ങനെയൊന്നും പോകില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കിയെടുത്തോളാം, നീ പോക്കോ. തീർക്കോലി യജ്ഞം. കോഞ്ഞിക്കരയിൽ കുഞ്ഞിപ്പാറു എന്നൊരു സ്ത്രീ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു. 12 നീളവും 8 വീതിയും 6 താഴ്ചയുമുള്ള കുളത്തിൽ 150 നീർക്കോലുകളോടൊപ്പം 100 ദിവസം കഴിയാനാണ് അവളുടെ പരിപാടി. യജ്ഞം ആരംഭിച്ച് 15 ദിവസമായ ഇന്ന് 5 നീർക്കോലുകളെ കാണാനില്ല. അയ്യോ, പിന്നെ മാമൻ അപ്പുറത്തൊക്കെ വലിച്ചു കയറിയിട്ട് തപ്പുന്നു. നമ്മുടെ കാശ് അവിടെ വെച്ചിരിക്കുന്നു, തപ്പുക. ഞാനൊരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ? എലിവിട്ട് പൂച്ചു വെച്ചിട്ടുണ്ട്. എടി പൊന്നമ്മേ, ഏ, കഥകളിലെ നല്ലോണം അടച്ചേക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അത് കള്ളന്മാര് കൊണ്ടുപോകരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അത് ബാങ്കിൽ കൊണ്ടുപോയി ഇടാനേ. ചേച്ചേ, എടി മണ്ടി, നമ്മുടെ കാശിന്റെ പുറത്ത് വല്ലോരും കാശ് കൊണ്ടിട്ട അത് ബാങ്കിൽ നിന്ന് എടുക്കാൻ ഒക്കത്തില്ല. നേരോ ഇല്ലല്ലോ, പണ അളമാരുടെ അടിയിലല്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ ആ പലകയുടെ അടി തന്നെ വെച്ചിരിക്കുന്നത്. എന്ത് പറ്റി? കൈ എലയില് വീണു. ആ, താഴെ അളമാരുടെ അടിയിൽ ഞങ്ങൾ കാശ് വെപ്പാൻ പോയിട്ടില്ലേ. നല്ല ഇറക്കുണ്ട്. ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ പൊന്ന് നാണപ്പനല്ലേ, ഇതൊന്ന് ഊരിത്താ. മേലാൽത്താൻ ഈ അക്കൽ ഡാമ കാണിക്കുക. ഇല്ലേ, ഇല്ല, സത്യമാണോ? സത്യം. ആ, നടക്ക്. മിനിമോൾ ഉറങ്ങി. ഞാൻ ഇവിടെ ഇല്ല. എവിടെ പോയി? ബാഗ് വന്നെടുത്തോണ്ട് പോയി. നീ എന്തിനാ വിട്ടത്? ഇന്ന് അവരുടെ പെരുന്നാളാണ്, രാത്രി പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടിനും കൂത്തിനും ഒക്കെ എന്തിനാ വിടുന്നത്? ചേട്ടനെ വിളിച്ചില്ലേ? എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ. എന്തിനാ ഇവിടെ വരുന്നത്? ചേട്ടാ, ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. എങ്ങോ നിന്നൊരു പൈകിളി വന്നേ, റംസാൻ മാസ നിലാവു വളർന്നേ. പൈകിളി വന്നേ, റംസാൻ മാസ നിലാവു വളർന്നേ. എന്നോ നിന്നൊരു പൈകിളി വന്നേ, റംസാൻ മാസ നിലാവു വളർന്നേ. താനായ കണ്ണിന സുറുനയ തെളിയുന്നു താഴമ്പു കൈകളിൽ മൈലാഞ്ചി. താമര കണ്ണിന സുറുമയ തെളിയുന്നു താഴമ്പു കൈകളിൽ മൈലാഞ്ചി. എങ്ങോ നിന്നൊരു പൈകിളി വന്ന് റംസാൻ മാസ നിലാവു വളർന്ന്. താമര കണ്ണിന സുറുമയ തെളിയുന്നു താഴമ്പു കൈകളിൽ മൈലാഞ്ചി. താഴമ്പു കൈകളിൽ മൈലാഞ്ചി.
മനസ്സുകളിവിടെ ഇരകളെ വെട്ടി വിഴുങ്ങുമ്പോ ഇബിലീസു കേറിയ മനസ്സുകളിവിടെ ഇരകളെ വെട്ടി വിഴുങ്ങുമ്പോൾ പെരുന്നാൾ പിറയായി പുഞ്ചിരി തൂകി വിരുന്നിനു വന്നല്ലോ ചെറുകൂറി വിരുന്നിനു വന്നല്ലോ ചെറുകൂറി എന്താണെന്ന്? ഇനി മേലാന്റെ വീട്ടിൽ കയറിപ്പോരും. ഞാൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നത് മോഹം കാണിക്കാനും പറ്റുമല്ല. എന്റെ ബില്ല് മാറിക്കിട്ടും ഞാൻ നോക്കട്ടെ. രണ്ടാഴ്ച കഴിഞ്ഞ് ബില്ല് മാറി തരാമെന്നല്ലേ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്? രണ്ടാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ എത്ര രണ്ടാഴ്ചയായി ചവിക്കരുതിരിക്കും. ഇക്കാര്യത്തിൽ അങ്ങക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഒരു കണക്കപ്പുള്ള ആയിരുന്നപ്പോൾ ഇതിനേക്കാളും മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് നിസാരമായ പ്രശ്നം ഉണ്ടായാൽ പോലും സുനന്ദയുടെ അമ്മ ഒന്നിനെ ആശ്വസിപ്പിക്കുമായിരുന്നു. നീ തെറ്റിയെന്ന് ഞാൻ പറയുകയല്ല, കെട്ടിപ്പൊക്കിയെല്ലാം വെറും പൊള്ളയാണല്ലോ നീ ചിലപ്പോ തോന്നിപ്പോകും. ആ ഞാൻ ആകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മിനിസ്റ്ററെ കണ്ടതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. എന്റെ ബില്ല് മാറിക്കിട്ടോ എന്ന് അറിയണം. അതിന് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. എനിക്കെന്ത് വിശേഷം? പ്രധാനമായിട്ടും ചേട്ടന്റെ കാര്യം ശരിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. ഇത്തവണ അത് സാധിക്കും. അപ്പോൾ ഞാൻ പോകണ്ടെന്നാണോ? എന്തിനു വേറെ യാത്ര ചെയ്ത് ക്ഷണിക്കുന്നു. രണ്ടു ദിവസത്തിനകം ഞാനത് ശരിപ്പെടുത്തി കൊണ്ടുവരാം. നേരെ അദ്ദേഹം പോയിട്ട് വരട്ടെ. പിന്നെ പെറ്റീഷനിൽ സുനന്ദ്ര ഒന്ന് ഒപ്പിടണമല്ലോ, അവളുടെ പേരിലെ കോൺട്രാക്ട്. അത് വേണ്ട, ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരത്ത് കോളേജ് ഹോസ്റ്റലിൽ കയറി ഒപ്പ് വാങ്ങിക്കോളാം. സാറ് എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. അതെന്റെ കടമയാണ് ചേട്ടാ. ഞാനിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു അംഗമായി പോയില്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ല മനുഷ്യൻ. ഇതാ എന്താ സ്ഥലം? 5000 രൂപയാണ്.
5000 രൂപയോ? എനിക്കെന്തിനാ? നിന്റെ ഉറക്കം കൂടുക. അവളെ സഹായിക്കും വഴി കാണാതെ നീ വിഷമിക്കണമെന്ന് എനിക്കത് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം, എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ പണം തരുന്നത് 5 പൈസ മുതൽ 5 രൂപ വരെ തന്നത് ആ പണമായി നേടുക. ഇനി ഇത് ആവശ്യമില്ല ബാബ. അതെന്താ? എനിക്കൊരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ പോയി. ഇത് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട ചേട്ടൻ, ഞാനും ഇനിയും പോകുന്നു. ഞാൻ കാരണം ചേട്ടനും ബാവയും തമ്മിൽ പിളഞ്ഞു. സത്യത്തിൽ ബാവയും ചേട്ടനും എനിക്കൊരുപോലെയാണ്. എനിക്ക് പണം വേണ്ട. എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ചേട്ടന്റെ സമാധാനമാണ്. അനിയത്തി തരോജിനി, ക്ഷമിക്കണം ബാബ, അങ്ങനെ സംഭവിച്ചു പോയി. അത്തരത്തിലൊരു ചിന്ത എനിക്ക് വരാൻ പാടില്ല. പോയി ഹലോ, ലേഡീസ് ഹോസ്റ്റൽ അല്ലേ? അതെ. സുനന്ദ എവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കോളേജിൽ ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 5 മണി കഴിഞ്ഞേ വരൂ. അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ബില്ല് മാറിക്കിട്ടാൻ ചീഫ് എഞ്ചിനീയർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം. ബില്ലിന്റെ കോംപ്ലിക്കേഷൻ ഇതുവരെ തീർന്നില്ലേ? ഇല്ല. ചീഫ് എഞ്ചിനീയറുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാ. സുനന്ദ എന്ന് വന്ന അവരോട് സംസാരിച്ചാൽ ബില്ല് നാളെ പാസ്സാക്കി എടുക്കാം. അതിനെന്താ, ഞാൻ വരാമല്ലോ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്റ്റൽ കൊണ്ട് വിട്ടേക്കാം. ശരി. കോളേജ് ഉളപ്പിൽ ആരോടെ സംസാരിച്ചോണ്ട് നിന്നത്? ആ അത് അതെന്റെ ക്ലാസ്മേറ്റാ, മിസ്റ്റർ ഗംഗൻ. എന്തോ എനിക്ക് അവനെ പിടിച്ചില്ല. ഈ കച്ചവടമൊന്നും സുനന്ദ സംസാരിക്കരുത്. എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്. ഒരു ഇഷ്ടമല്ല, ഐ ലവ് യു. സുനന്ദയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ വാസുകുട്ടൻപിള്ളയുടെ മകളാണ്. യു അണ്ടർസ്റ്റാൻഡ്? സ്റ്റുപ്പിഡ്. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, നമ്മൾ തുടങ്ങിവെച്ച തൊഴിലാളി സഹകരണ സംഘം മെയ് ദിനമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് എല്ലാ യൂണിയനും ഇതിൽ അംഗത്വം സ്വീകരിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. ഈ ഡാമിന്റെ അടുത്ത ഘട്ടത്തിലെ ജോലികൾ ഈ സംഘടന തന്നെ കോൺട്രാക്ട് എടുത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് എഞ്ചിനീയറെ കാണാൻ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ വർക്ക് പ്രോപ്പർ അല്ലെന്നാണ് ദാസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ടാണ് ബില്ല് ഇതുവരെ പാസ്സായത്. സാർ, ചീഫിനെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മിസ്റ്റർ വാസുകുട്ടൻപിള്ള, ദാസിനെ കൊണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് അയക്കും. ഞാൻ പാസ്സാക്കി അയക്കാം. ശരി. എന്ത് പറ്റി സാർ? നമുക്ക് നശി പോവാം. അവനെ ഇത്രയും നാൾ
ആ ദാസ് നമ്മളെ വഞ്ചിക്കുകയാണ്. പണിമാൻ ആവശ്യമെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദാസിന്റെ അനാസ്ഥം എന്താണോ ബില്ല് പാസ്സാകാത്തത്? അനാസ്ഥി വേണ്ട, എനിക്ക് നീ ബില്ല് മാറണം. അങ്ങ് വിഷമിക്കാതിരിക്കണം, ഈശ്വരൻ നമുക്ക് നല്ലതേ വരുത്തും. ഇല്ല, ഞാൻ നല്ലത് ചെയ്തിട്ടില്ല. നന്മ വിതച്ചാലേ നന്മ കൊയ്യൂ. ആ ഗോപാലിനെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. ഇന്ന് ചീഞ്ചിങ്ങനെയുള്ള മുറിയുടെ ബാധക്കൽ താഴ്ന്നു വീണ എന്നെ അവനാണ് താങ്ങിയത്. ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കൊന്ന് ആശ്വസിപ്പിച്ചയച്ചു. അവനെ ശത്രുവായി കണക്കാക്കി കള്ളക്കേസ് പ്രതിയാക്കി. ഭവാനി, ഇന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. ഇനി ഗോപാലൻ ഒരിക്കലും എന്റെ ശത്രുവായിരിക്കില്ല, ഒരിക്കലും. അത് ശരിയല്ലോ, പ്ലീസിട്ടോ. എന്നാ സാറൂടെ ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സുനന്ദ വീട്ടിലേക്കായിരിക്കും. അതെ, അച്ഛന് തീരെ സുഖമില്ലെന്ന് ചിറ്റമ്മ വിളിച്ചു പറഞ്ഞു. ഗോപാലക്കിന് എവിടെ പോയിട്ട് വരുന്നു? തൊഴിലാളികളുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടു. കോൺട്രാക്ടുകൾ ഏറ്റെടുത്ത് നടത്താനാണ് പരിപാടി. അതിനുവേണ്ടി ചീഫ് എഞ്ചിനീയർ ഒന്ന് കാണാൻ പോയതാ. ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടിയാൽ അച്ഛൻ ബുദ്ധിമുട്ടിലാകും. ഏയ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ? ഈ പെൺകുട്ടി എത്രമാത്രം മാറിയിരിക്കും. പുതിയ സാഹചര്യങ്ങൾ അവളെ സംസ്കാര സമ്പന്നയാക്കി. ആ ദാസുമായി താരതമ്യപ്പെടുത്തുമ്പോ ഗോപാലട്ടൻ എത്ര നല്ല മനുഷ്യനാണ്. ഉറക്കം വരുന്നെങ്കിൽ സീറ്റിൽ ചാരിക്കണം തുടങ്ങിക്കൊള്ളു. ഏയ്, എനിക്ക് ഉറക്കം വരുന്നില്ല. മോളെ മുന്നിലേക്ക് വെക്കോ, അച്ഛൻ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഭവാനി, അവളെ വിളിച്ചോളൂ. മാമോളെ, ഇത്രയും കാലമായി കമ്പനിയുമായിട്ട് ഇടപാടുകളിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഈ അവസരത്തിൽ എന്നെ അവമാനിക്കരുത്. ഞാൻ കമ്പനിയുടെ പ്രതിനിധി മാത്രമാണ്, എന്ത് ചെയ്യാൻ കഴിയും? ഐ ആം ഹെൽപ്ലെസ്. എന്താ ചുറ്റും ഇതെല്ലാം? ബസ് സ്റ്റാൻഡിൽ എന്താ കാർ അയക്കാഞ്ഞത്? കാറിവിടില്ല മോളെ. എവിടെ പോയി? എല്ലാം പറയാം, നീ വാ. ഈ സമയത്ത് തന്നെ നീ ഇവിടെ വരുമെന്ന് കരുതിയില്ല മോളെ. ആ പോലീസുകാർ എന്തിനാ വന്നിരിക്കുന്നറിയാമോ? എന്തിനാ ചിറ്റമ്മേ? നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യേ. അതെ മോളെ, ബില്ല് മാറുമെന്ന് വിചാരിച്ച് ഷായാൻ കമ്പനിക്ക് അച്ഛൻ 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ബില്ല് മാറിയില്ല, അവൻ കേസ് കൊടുത്തു, കള്ളച്ചെക്ക് കൊടുത്തുന്നു. അതെന്താ ബില്ല് മാറാത്തത്? എഞ്ചിനീയർ ദാസ് നമുക്ക് അനുകൂലമല്ല മോളെ. ആ ബ്ലഡി ലാസ്കൽ നമ്മളെ ചതിക്കുകയാണെന്ന് അച്ഛൻ ചീഫ് എഞ്ചിനീയറോട് പറയാത്തെന്ത് മോളെ? അയാളൊരു ചെകുത്താനാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഒപ്പ് വാങ്ങാൻ അച്ഛനാണോ അയാളെ അങ്ങോട്ട് അയച്ചത്? തിരുവനന്തപുരത്ത് വരുമ്പോ നിന്നെ കണ്ട് ഒപ്പ് വാങ്ങിക്കൊള്ളാമെന്ന് അയാളാണ് അച്ഛനോട് പറഞ്ഞത്. എന്തുണ്ടായി മോളെ? ചിറ്റമ്മേ, അയാൾക്ക് എന്റെ ഒപ്പായിരുന്നില്ല ആവശ്യം. മോളെ, ആ മൃഗം എന്നെ കടന്നു പിടിച്ചു. ഞാൻ അയാളുടെ കവിണ്ണടിച്ചു. അച്ഛനെ ഓർത്താണ് ഞാൻ ശ്രമിച്ചത്. മോളെ, നമ്മളിനി എന്ത് ചെയ്യും ചിറ്റമ്മേ? മോൾ എന്തിനാ കരയുന്നത്?
വിധിവിഹിത മേവനം ലംഘിച്ചു കൂടുമോ എന്ന് കേട്ടിട്ടില്ലേ? അവര് പോയോ? പോയി. കാറും ആഭരണങ്ങളും വിറ്റ് കടം ഉടനെ അടയ്ക്കാൻ ഏർപ്പാട് ചെയ്തു. അച്ഛ മോയ്, അച്ഛനെ പരമദുഷ്ടനെ സ്നേഹിച്ചു, വിശ്വസിച്ചു, താളത്തിൽ ഒപ്പിച്ച് തുള്ളി. അതിന്റെ ഫലമാണ് ഇതൊക്കെ. അച്ഛ, എനിക്ക് ആ എഞ്ചിനീയറെ ഒന്ന് കാണണം. അയാളുടെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയണം. വേണ്ട, അവനെ കാണും. നീ പോകണ്ട. വേണ്ട മോളെ, മോള് പോകണ്ട. ഇല്ല അച്ഛ, മകനും മകളുമായി അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ തകരാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, വല്ലാത്തൊരു വേദന. കാണിക്കുന്നത് നാണപ്പ ചേട്ടൻ അങ്ങനെ വന്ന് കണ്ടാലുണ്ടല്ലോ. കണ്ടാലും മിണ്ടാതെ പോയിക്കോളും. അവൻ അറിയാൻ വേണ്ടി അവൻ വെറും ഡ്യൂപ്പാണെന്ന്. പിന്നെ ഗോപാല ജാമ്യത്തിൽ ഇറങ്ങി കേസ് അന്വേഷണത്തിന് വരുമ്പോ ഞാനെങ്ങാനും കുഴപ്പത്തിലാവും. നിനക്കെന്ത് കുഴപ്പം വരാനടി? നീ ഗ്രാനേഡ് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാലും നിക്കക്കള്ളിയില്ലാതെ വരുമ്പം ആരെങ്കിലും പറഞ്ഞാലും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, നിനക്ക് ഞാനുണ്ട്. ആ ഇങ്ങനെ പറഞ്ഞാ മതി. ഒരു കോന്തരെ ഭർത്താവായിട്ട് പിടിച്ചു തന്നിട്ടുണ്ട്. എന്താ ഒരു വീട് വെച്ചാൻ പറഞ്ഞിട്ട്? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. Yes, come in. നിങ്ങൾ എന്താ എന്റെ അച്ഛന്റെ ബില്ലിൽ ഒപ്പിടാത്തത്? അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾ വിചാരിച്ചാലേ അച്ഛന് പണം കിട്ടൂ, കടം വീട്ടാൻ നോക്കൂ. ഞാൻ മാത്രമല്ല, നിങ്ങൾ വിചാരിക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മനസ്സിലായില്ല. ഓഹോ, ഇതാണോ കാര്യം? നിസ്സാരമാക്കി കളഞ്ഞത്. ഞാൻ ആശിച്ചതെല്ലാം ഇന്നേവരെ സാധിച്ചിട്ടുണ്ട്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായി. നിന്റെ അച്ഛന്റെ ബില്ല് മാറണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നീ എന്റെ കരണത്തടിച്ചു. ആ നൊമ്പരം ഇന്ന് നിന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഒന്നുമല്ലെങ്കിൽ നീ സ്ത്രീയല്ലേ? അതെ, പക്ഷേ സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ അച്ഛനും ഞാനും റോട്ടിലിറങ്ങി തെണ്ടുമായിരിക്കും. എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. നിന്റെ അച്ഛന്റെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. അതെ, രണ്ടുപേർ കൊല്ലപ്പെട്ട ബോംബ് കേസിൽ ഒന്നാം പ്രതിയാണ് നിന്റെ അച്ഛൻ. ഞാൻ വിചാരിച്ചാൽ ഇന്ന് അയാളുടെ കയ്യിൽ വിലങ്ങ് വീഴും, നാളെ തൂക്കുമരത്തിൽ കയറും. നീ പറഞ്ഞത് സത്യമാണോ? വിശ്വാസമില്ലേ? നിന്റെ അച്ഛൻ ബോംബ് കൊടുത്തയച്ചയാൾ ഇവിടെ ഉണ്ട്. നിന്റെ വേലക്കാരന്റെ ഭാര്യ പൊന്നമ്മ. നടന്നത് എന്താണെന്ന് നേരിട്ടവൻ നിന്നോട് പറയും. പൊന്നമ്മേ! അയ്യോ വേണ്ട, അവരെ വിളിക്കണ്ട. അപ്പോ ഞാൻ പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്ക്. വേണ്ട, ആരോടും ചോദിക്കണ്ട. ദയവായി അമ്മ എന്റെ അച്ഛനെ രക്ഷിക്കണം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അതിന് പ്രതിഫലമായി എന്റെ ഈ ശരീരം മതിയെങ്കിൽ എടുത്തോളൂ. ഒരു നിമിഷത്തേക്ക് മാത്രമായി എനിക്കതെന്തിന്? കിട്ടുന്നെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ എനിക്കത് വേണം. യെസ്, I want to marry you. നീ എന്റെ ഭാര്യയാകണം. വിഷമിക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നീ പഠിച്ചവരല്ലേ? രണ്ടു ദിവസത്തിനകം മറുപടി പറഞ്ഞാൽ മതി. 48 hours. You understand? പോയിക്കോളൂ. Ha 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 ha
ആറ് മണിക്ക് മുമ്പ് എനിക്ക് ഹോസ്റ്റലിൽ എത്തണം. വാർഡിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. തോന്നിട്ട് നമുക്ക് വീട്ടിലറിയിക്കും. അച്ഛൻ എന്നെ വീട്ടിലെടുത്തോണ്ട് പോയി പൂട്ടും. അച്ഛൻ കോപിച്ചാലും ചിക്കൻ കണ്ടല്ലോ തണുപ്പിക്കാൻ. എന്ത് വന്നാലും അച്ഛന്റെ വേദന കാണാൻ വയ്യ മിസ്റ്റർ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിവാഹിതരാകാം. ശരി, ഇതാ താലി കെട്ടിയാട്ടെ. എനിക്ക് ധൈര്യമില്ലെന്നല്ലേ ഈ കളിയാക്കാൻ അർത്ഥം? എനിക്ക് നല്ല ധൈര്യമുണ്ട്. സുനന്ദേ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ? ഇത് ഫൈനൽ ഇയർ അല്ലേ, ജയിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. ഇനി എന്റെ വരുമാനം ഇല്ലാതെ വീട് രക്ഷപ്പെടുകയില്ല. എപ്പോഴും വീടേ വീടേ വീട്. എനിക്ക് ആ വിചാരം ഇല്ലാതിരിക്കാൻ പറ്റുന്നു. എന്നാൽ നമുക്കിവിടെ ഇരുന്ന് നമ്മുടെ വീടുകളെ പറ്റി ഒരു ഉപന്യാസം എഴുതാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉണ്ടാകുന്ന വീടിനെ പറ്റി എഴുതുന്നതല്ലേ നല്ലത്? അങ്ങനെ ഒരു വീട് ഉണ്ടാവും മകൻ. അച്ഛൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഞാൻ സ്വയം മാറിയേ പറ്റൂ. പറയുന്നു അച്ഛൻ ദുഃഖിക്കരുത്, ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അതേപ്പറ്റി ഇപ്പോൾ സംസാരിച്ചു, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ സമ്മതിക്കില്ല എന്റെ മോളെ ആ എളപ്പാടി കല്യാണം കഴിക്കാൻ. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അവൻ മൃഗമാണടി മൃഗം. എനിക്കറിയാം സംഭവിച്ചു എന്ന് പറഞ്ഞത്. അച്ഛനെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ. പറയോ അച്ഛാ, അച്ഛൻ കൊലക്കേസിൽ പ്രതിയല്ലേ? അച്ഛന്റെ ജീവൻ അയാളുടെ കയ്യിലല്ലേ? നാളെ അദ്ദേഹം പിടങ്ങിയാൽ അച്ഛൻ ജയിലിൽ പോകില്ലേ? എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും, അതിനീ ഒറ്റ മാർഗമേ ഉള്ളൂ. എനിക്ക് എന്റെ അച്ഛനാണ് വലുത്. വേണ്ട മോളെ, ഞാൻ കുറ്റമറ്റോളാം, മരണശിക്ഷ വരെ ഏറ്റോളാം. എന്നാൽ നീ അവന്റെ ഭാര്യയായിരുന്നു, എനിക്കത് സഹിക്കാനൊക്കില്ല മോളെ, സഹിക്കാനൊക്കില്ല. അച്ഛാ, ഏതായാലും എനിക്കൊരു ഭർത്താവ് വേണം, അത് അദ്ദേഹം തന്നെ ആയിക്കൊള്ളട്ടെ. അച്ഛന് തരാൻ എനിക്കിനി എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. എന്താ സുനന്ദ? ഞാൻ ഗോപാലകൃഷ്ണ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു സ്വന്തം ചേട്ടനുണ്ടെങ്കിൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പറയൂ. അച്ഛൻ കിടപ്പിലാണ്, ബില്ല് മാറിയിട്ടില്ല, എന്റെ വീട് ആകെ തകർന്നു. ഞാൻ അറിഞ്ഞു. എന്റെ വീടിനെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അനീതി? എഞ്ചിനീയർ ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സമ്മതിച്ചു. ആ ബന്ധം കൊണ്ട് ഒരുപക്ഷെ എന്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും. നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തത്? അയാൾ നല്ലവനല്ല. എനിക്കറിയാം, പക്ഷേ അയാൾ വിചാരിച്ചാൽ എന്റെ കുടുംബത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും. എന്തോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കും. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛനും ചിറ്റമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല. അവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഗോപാലേട്ടാ, എന്റെ ഈ തീരുമാനത്തിൽ
എന്തെങ്കിലും പാളിച്ചു പറ്റിപ്പോയാൽ എന്നെ സഹായിക്കുമോ? അനീറ്റി, ചിലപ്പോൾ അയാളെ നന്നാക്കിയെടുക്കാൻ നിന്റെ നല്ല മനസ്സിന് കഴിഞ്ഞേക്കാം. നിനക്കൊന്നു വിശ്വസിക്കാം, നീ എനിക്ക് എന്റെ സരോജിനി പോലെയാണ്. എന്റെ സഹായം നിനക്ക് ആവശ്യമുള്ളപ്പോ അത് തീർച്ചയായും ഉണ്ടാവും. അതെ, എനിക്ക് തൃപ്തിയായി. ഞാൻ വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല, പക്ഷേ ചേട്ടനോട് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. അച്ഛന്റെ ഒരേ ഒരു മകളാണ് ഞാൻ. അച്ഛന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. ചേട്ടാ, ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനെ കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് പോവുക, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. വടി പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ. അതവിടെ വെച്ചേക്ക്. നിനക്ക് എന്തിനാടി ഈ സാരി? വാടിയുടെ ഇവിടെ വാടി എന്താടി? വിസ്കിയുടെ മണം നിനക്ക് പിടിച്ചില്ലേ? നിന്റെ ആ കോളേജ് കാമനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ പിടിക്കില്ലായിരുന്നു. നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലേ മുന്നുന്നത്? പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത് ഓർമ്മയില്ലേ? ഈ കവിളി ഇവിടെ ഒരു ഉമ്മയ്ക്ക്. ഇവനാരടാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസിയ. ഓഹോ ഓഹോ, ആ ശരി. നീ എഴുന്നേറ്റോ. ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചതാരാണെന്നറിയാമോ? എന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്ന് കിടന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല. അയ്യോ, അക്ക.
നാണപ്പനോ? നീ എന്താ ഇങ്ങനെ പോകുന്നത്? പൊന്നമ്മ ഒറ്റ കയറുന്ന ഉറങ്ങത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ആ പൊന്നമ്മ അവളോട് ഇല്ല. നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. അമ്മയോ? അമ്മയല്ല, അച്ഛൻ. ഏതച്ഛൻ? അച്ഛനല്ല, അമ്മാച്ചൻ. ഞാൻ അറിയാത്ത ഏത് അമ്മാച്ചൻ? അമ്പലകുന്നത്ത് അവക്കൊരു അമ്മാച്ചനുണ്ട്. അവളെവിടെ? എന്റെ കൊല്ലല്ലേ, ഞാൻ പറയാം. കണ്ടാക്കത്തെ ചത്തത് കൊണ്ട് നീ വരത്തില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്നെ അവളെ വിളിപ്പിച്ചു. ഞാനാ അവളെ അവിടെ കൊണ്ടാക്കിയത്. എടാ, കല്യാണം കഴിഞ്ഞാലും സാറിന് വിടില്ലല്ലോ. പാമ്പും പഴയതാ നല്ലത്. സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ, അത് കഴിഞ്ഞു. കിണവം കാലിയായല്ലോ. ഇനിയിപ്പോ സാറിന് ഭാര്യയോട് അവിടെ താമസിക്കാമല്ലോ. ഭാര്യ? ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലേ. രണ്ട് ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ പുഴുന്താനൊന്നും ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ലടി. മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ? നീയെ ആ ബ്ലൗസ് സാറേ. സാറേ, ആരത്? ഞാനാ, കംസംകുട്ടമ്പിള്ള. സാറിന് തിരുവനന്തപുരത്ത് നിന്നൊരു കമ്പി വന്നിട്ടുണ്ട്. കമ്പി? നീ പോയി ആ കഥ തുറക്ക. അല്ല, ആളപ്പൻ. നിന്നെ തല്ലിയാൽ എന്റെ കയ്യിൽ ആറും. ഇതുകൊണ്ട് തല്ലുന്നില്ല. സാറ്, എത്ര കാലമായി ഈ അക്രഗാമ തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ മാന്യന്മാരായതുകൊണ്ട് ആരുടെ പാത്രത്തിൽ വേണമെങ്കിലും കൈയിട്ട് വരാമല്ലോ. സാർ ഇവളോട് പറഞ്ഞതുപോലെ നാണപ്പൻ പുളുന്താനൊന്നുമല്ല കേട്ടോ. ഈ വിഴുപ്പ് കെട്ട് സാർ എന്നെ ചുമന്നു. സാറിന്റെ സഹായമില്ലാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. ആണുങ്ങളെ പോലെ ഇവിടെ നിങ്ങളുടെ കണ്ണുമ്പിൽ തന്നെ. ശിലാവതി, ഗുഡ്ബൈ. ഇനി ജോലി ചെയ്ത് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? വളരെ സന്തോഷം. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. എന്റെ പൊന്ന് സാറേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും പണി അറിയില്ല. ഇതറിയാനൊന്നുമില്ലടാ. 10 ദിവസം നീ ഞങ്ങളോട് നിൽക്കുമ്പോ താനേ പണി പഠിച്ചു മിടുക്കനാകും. നാണപ്പന് ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു യൂണിയൻ ചേരണം. ഓ, ഞാൻ ഇന്ന് തന്നെ എല്ലാ യൂണിയനിലും ചേർന്നേക്കാമേ. എല്ലാത്തിലൂടെ വേണ്ട, ഏതെങ്കിലും ഒരു വള്ളത്തിലേ യാത്ര ചെയ്യാൻ പറ്റൂ. ഏതായാലും നമ്മൾ എല്ലാ യൂണിയനും കൂടി ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുകയല്ലേ. നാണപ്പൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഓരോ യൂണിയനെ പറ്റിയും പഠിക്കട്ടെ, എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചേരട്ടെ. എന്താ ബാബ? ഓ, അത് മതി. നാണപ്പ, ഈ ഡാമിന്റെ ജോലി ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരിക്കുക. അത് പാസ്സാവും, പിന്നെ നിനക്ക് ജോലിക്ക് ഒരു വിഷമവും ഇല്ല. ഏതായാലും ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ ഒരുവരാ. സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനി 30 ലക്ഷം രൂപ. പുളിങ്കുന്നിൽ ആന്റണി ജോൺ 31 ലക്ഷം രൂപ. ഏഷ്യ കൺസ്ട്രക്ഷൻ കമ്പനി 33 ലക്ഷം രൂപ. നമസ്കാരം സർ. നമസ്കാരം. ഇതെല്ലാവരും കൂടെ സാർ, ഈ വർക്ക് തൊഴിലാളി സഹകരണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ PWD മിനിസ്റ്ററിക്കോട് അപേക്ഷ അയച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഈ ടെൻഡർ ഉറപ്പിക്കാം. PWD മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കണം. ഞാൻ സംസാരിക്കുന്നത് എഞ്ചിനീയറോടാണ്. വകുപ്പ് മന്ത്രിയുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് എഞ്ചിനീയർ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളുടെ അപേക്ഷയുടെ വിവരം ഒഴിവാതെ ഈ ടെൻഡർ ഉറപ്പിക്കാൻ പാടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാനത്തെ സമയം ഇന്ന് 10 മണിയായി. അത് കഴിഞ്ഞു. ഇതേ ഹോണിട്ടുള്ള ടെൻഡറിൽ നിന്നും അർഹതയുള്ളതും ഞാൻ തിരഞ്ഞെടുത്ത് ഉറപ്പിക്കും. എന്റെ ജോലി തടസ്സപ്പെടുത്താൻ നിങ്ങൾ ഫോൺ എടുക്കും. ഏത്
Yes. Engineer Das here. Yes, sir. Sir, sir. Venda. Yeah, I'm going to go. Karim Barana. Mr. Global. ഈ വർക്ക് നിങ്ങളുടെ തൊഴിലാളി സഹകരണ സംഘത്തിന് വിട്ടുതരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഈ വിവരമാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്റെ ഫോൺ വിളിച്ചു പറഞ്ഞത്. ഇങ്കുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ, കോട്ടിനും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, കോട്ടിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇങ്കുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ, കോട്ടിനും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ. ഈരണാം ഗണങ്ങളിൽ ഈ ചരിത്ര വീഥിയിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ശക്തി നൽകും വേളയിൽ, ഈരണാം ഗണങ്ങളിൽ ഈ ചരിത്ര വീഥിയിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ശക്തി നൽകും വേളയിൽ, കയ്യൂർ സഖാക്കളുടെ കർമ്മധീര സ്മരണയിൽ പുന്നപ്ര വയലാറിൻ പുത്തനർത്ഥ ശക്തി, ഇടതുപക്ഷ ഐക്യമെന്ന് കടമ നിർവഹിച്ചിടാം, കടമ നിർവഹിച്ചിടാം. ഇങ്കുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൽ നിൽക്കുക നമ്മൾ, തോട്ടിലും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, തോട്ടിലും ലാത്തിക്കും തോറ്റിട്ടില്ല. ചുമടെടുത്തു കയർ പിരിച്ചു ശകടമുന്തി ജീവിതം ചുടലയാക്കി മാറ്റുന്ന ധീരരാം സഖാക്കളെ, ചുമടെടുത്തു കയർ പിരിച്ചു ശകടമുന്തി ജീവിതം ചുടലയാക്കി മാറ്റുന്ന ധീരരാം സഖാക്കളെ, അകലയതാ കാണുന്ന ചെങ്കൊടികളിൽ ചുരുനിവർന്നുയർന്നു വരും പൊന്നരിവാളും, ദീപശോഭ നൽകും രക്തധാരവും, രക്തധാരവും, രക്തധാരവും. ഇങ്കുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൽ നിൽക്കുക നമ്മൾ, തോട്ടിലും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, തോട്ടിലും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, തോട്ടിലും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇത് എഞ്ചിനീയർ മിസ്റ്റർ ദാസിന്റെ വീടല്ലേ? അതെ, അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഐ സീ. ഞാൻ
അദ്ദേഹത്തെ കാണാമെന്നാണ്. നീ പഴയ കാമുക അന്വേഷിച്ചു വന്നതായിരിക്കും. പക്ഷെ പണ്ടത്തെ പോലെ കഴുത്തിൽ കൈയിടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല. നീ എന്തിനാണ് മുന്നിൽപ്പൊട്ടുന്നത്? ഓ, പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. ആ, ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ്, പോരെങ്കിൽ ഗർഭിണി. ഇവരോട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം. മിസ്റ്റർ ദാസ് ആക്ഷേപിച്ചു തീർന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനല്ല വന്നു, നിങ്ങളെ കാണാനാണ്. എന്നെ കാണാൻ? എന്തിനും ഗവൺമെന്റിൽ നിന്നും ചുമതലപ്പെടുത്തിയിരിക്കുന്നുകൊണ്ട്. തൊഴിലാളി സഹകരണ സംഘം അപേക്ഷിച്ചനുസരിച്ച് അവരുടെ വർക്ക് സൂപ്രഷൻ വന്ന എഞ്ചിനീയറാണ് ഞാൻ. ബന്ധപ്പെട്ട ഫയലുകളെല്ലാം എന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ പ്യൂൺ അയക്കാം. പ്ലീസ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് തരാൻ ചീഫ് എഞ്ചിനീയർ തന്നയച്ചതാണ്. പക്ഷേ അതൊക്കെ കാര്യസാധ്യത്തിനായിരുന്നു സാറേ. സാറ് കാരണം എന്റെ കുടുംബജീവിതം നശിച്ചു. നല്ലവനായ ഭർത്താവ് പിണങ്ങി പോയി. പിന്നല്ലാതെ ഏതായാലും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. എനിക്ക് തരാതെ പറയാൻ തന്നേക്കണം. ഞാൻ എവിടെയും പോയി ജീവിച്ചോളാം. സാറിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ആ ബോംബ് കേസിലെ പ്രധാന ആൾ സാറാണെന്നും വാസുക്കുട്ടം പിള്ള അതിലൊരു കയ്യാള് മാത്രമാണെന്നുള്ള സത്യം ഞാൻ പോലീസിൽ തുറന്നു പറയും. മണ്ടി, നീ ഇത്രയ്ക്കേ ഉള്ളോ? നിന്റെ ചൂടൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ വരട്ടി നോക്കിയതല്ലേ. നോക്ക്, നല്ലൊരു വീടെടുത്ത് നിന്നെ ഞാൻ അവിടെ താമസിപ്പിക്കും. എന്റെ ഭാര്യയുടെ പേരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി പാതി പാർട്ണർഷിപ്പും ഞാൻ തരും. ഇപ്പൊ കോൺട്രാക്ട് ഒക്കെ തൊഴിലാളി യൂണിയൻ കാറിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അതേപോലെ ശരിപ്പെടാനടി ഒഴിപ്പോക്ക് പോകും. ഏതായാലും ഇപ്പറഞ്ഞൊക്കെ വേഗം ചെയ്തു തരാം. റെഡി, കമ്പനി കാര്യം ഉടനെ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ പിന്നെ വീടിന്റെ കാര്യം അതൊക്കെ പറയാം. നീ വാ. തൊഴിലാളികളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഗവൺമെന്റ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ടെൻഡർ എല്ലാം ക്യാൻസൽ ചെയ്തു. ആ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിക്കണം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഇരിക്കൂ. എന്താ വന്നത്? അച്ഛൻ നടത്തിയിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്റെ പേരിലായിരുന്നു. അത് വൈൻഡപ്പ് ചെയ്യാൻ ഒരു അപേക്ഷയാണ്. ഇപ്പോഴത്തെ വർക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തെങ്കിലും ഇനിയും ചിലപ്പോൾ മറ്റു വർക്കുകൾക്ക് ടെൻഡർ വിളിച്ചെന്ന് വരും. അച്ഛൻ മരിച്ചു. ഇനിയും കമ്പനി തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹമില്ല. ഓൾറൈറ്റ്. സുനന്ദ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. കോളേജിൽ വെച്ച് നാം അടുത്തു വേർപെട്ടു. ഇന്നും ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നതാണ് നിങ്ങളുടെ ഭർത്താവിന്റെ സംശയം. എന്റെ അച്ഛന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പലതും എനിക്ക് രചിക്കേണ്ടി വന്നു. എന്റെ വേദന എങ്ങനെ അറിയണ്ട. ഐ എം സോറി. സുനന്ദേ, നിന്റെ മനസ്സ് എനിക്ക് നല്ലതുപോലെ അറിയാം. നോക്കൂ, ഇനി മരണം വരെ നീ എന്റെ സഹോദരിയായിരിക്കും. ഈ നല്ല മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോകുന്നു. ശരി. അച്ഛൻ മരിച്ചു. പുതിയ കോൺട്രാക്ടുകൾ തൊഴിലാളി സംഘടനകൾ ഏറ്റെടുത്തു. ആ നിലയ്ക്ക്. ഓഹോ, അപ്പോൾ തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ്
നീ ഇത് ചെയ്തത്. അതായത് നിന്റെ ഗോപാലിനെ സന്തോഷിപ്പിക്കാൻ. എന്റെ ഗോപാലിനോ? പിന്നല്ലാതെ എനിക്കറിയാമടി എല്ലാം. ഈ ലോകത്തുള്ള പുരുഷന്മാരൊക്കെ എന്റെ മകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അതിലെന്താണ് ഇത്ര സംശയം? നിന്റെ തന്ത്രിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ അവൻ. അയാൾ ചത്തു കഴിഞ്ഞപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത് ആരാ? ഗോപാലൻ. അയാൾ മനുഷ്യനാണ്. പിന്നെ ഞാൻ മയമാണ്. നിന്റെ കഴുത്തിൽ താലി വെച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. ഇപ്പൊ സസ്പെൻഷനായി. എടീ, നിന്റെ തല തെറിച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. എന്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ കുഞ്ഞോ? അത് ജനിച്ചു കഴിഞ്ഞ് രക്തം പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. സരിയാണെന്നോട്ട് വരുത്തി വെച്ച് നനിയാ അച്ഛനെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. നീയും ഇല്ല ചിറ്റമ്മേ, ഈ മനുഷ്യനെ ഞാൻ തിരുത്തിയെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ഭരിക്കും. ഓഹോ, ഞങ്ങളുടെ വർക്ക് പൂർത്തിയായി. ഉദ്ഘാടനം മറ്റന്നാളാണ്. ക്ഷണിക്കാൻ വന്നതായിരിക്കും. അതെ, ഭാര്യയും ഭർത്താവും കൊച്ചമ്മയും വരണം. വാസുകൂട്ടമുള്ള സാറാണ് ഞങ്ങളെ ആദ്യമായി ജോലിക്കെടുത്തതും പണി പഠിപ്പിച്ചതും. പക്ഷേ ഇത് കാണാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയി. ഏതായാലും നിങ്ങൾ എല്ലാ യൂണിയനും ഒന്നിച്ച് ചേർന്നത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അച്ഛൻ സന്തോഷിച്ചേനെ. ഞങ്ങൾ ഇറങ്ങട്ടെ. അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷണിക്കാമെന്ന് വിവരം പറഞ്ഞിരിക്കും. ഗവർണർ അവരിവിടെ വന്ന് പറഞ്ഞു ഇൻവിറ്റേഷൻ തന്നു. ഇൻവിറ്റേഷൻ? നീ അവനോട് പഠിക്കാത്ത പട്ടി പറഞ്ഞു പാടില്ലായിരുന്നു. അങ്ങ് എന്തൊക്കെ ഈ പറയുന്നത്? ഓഹോ, അവനെ പറ്റി പറയുന്നത് നിനക്ക് പിടിക്കില്ലല്ലോ. നിന്റെ രഹസ്യക്കാരനല്ലേ അവൻ? നിന്റെ ഗർഭത്തിന് അവനും പങ്കില്ലേടി? ഇതുവരെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി. നിങ്ങളൊരു മൃഗമാണ്, നികൃഷ്ടമായ മൃഗം. എന്തു പറഞ്ഞേ? ഇതെന്ത് പറ്റിയതാ? അത് ഒന്ന് നീങ്ങതാ. ഈ സമയത്തൊക്കെ സൂക്ഷിക്കണ്ടേ? ഹേമം തട്ടിയതുകൊണ്ട് ചിലപ്പോ പ്രസവം നടന്നു വരും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ നിശ്ചയ സമയത്ത് തീരുന്ന ആദ്യത്തെ വർക്കാണിത്. സാർ ആത്മാർത്ഥമായി സഹകരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. നേരാ സാറേ, ഒരു എഞ്ചിനീയർ എന്ന നിലയിലല്ല, ഞങ്ങളുടെ കൂട്ടത്തിലൊരാളെന്ന നിലയിലാ സാറ് പണിയെടുത്തത്. ബാബാ, ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വർക്ക് നടന്നുകൊണ്ടാണ് കൃത്യസമയത്ത് പണി തീർന്നത്. സാറ് പറഞ്ഞതാ അതിന്റെ ശരി. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു കലാപരിപാടി വേണ്ടതായിരുന്നു. അത് ശരിയാക്കാൻ സമയം കിട്ടില്ല നാണപ്പ. തൊഴിലാളികളുടെ കൺസ്ട്രക്ഷൻ പരിപാടി ഇന്നോടെ അവസാനിക്കണം. അവർ പണി പൂർത്തിയാക്കിയ കൽക്കെട്ട് ഇന്ന് തകർക്കണം. നാളെ കനാലിൽ കൂടി വെള്ളം കരകഞ്ഞൊഴുകണം. ഞങ്ങൾ ഏറ്റ സാർ. അണക്കെട്ടിന്റെ പരിസരത്ത് ആരും കാണുകയില്ല. വളരെ രഹസ്യമായിട്ട് നിങ്ങൾ പോകണം. കൽക്കെട്ടിന്റെ മുകളിലും താഴെയുമായി ബോംബുകൾ നിക്ഷേപിച്ച് വയർ ഫൈറ്റ് ചെയ്യണം. വയറിന്റെ ഒരറ്റം
വളരെ സൂക്ഷിച്ച് പടിഞ്ഞാറ് കരയിൽ കൊണ്ടുവരണം. കൃത്യം 12 മണിയാകുമ്പോൾ ബോംബിന്റെ സ്ഫോടനം കേട്ട് ഈ പ്രദേശം പാവപ്പെട്ട തൊഴിലാളികൾ പടിഞ്ഞാറത്തി അണക്കെട്ട് നീ തകർക്കാൻ പോവുകയാണ്. എനിക്ക് ജീവനുണ്ടെങ്കിലും നടക്കില്ല. ഞാൻ ഈ വിവരം പോലീസിനെ അറിയിക്കും. ഇന്ന് രാത്രി തന്നെ നിന്നെ ഞാൻ അകത്താക്കി. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇന്ന് പനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? പരിപാടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഓരോ കട്ടൻ ചായ കിട്ടിയാ കൊള്ളാം. ഇന്നത്തെ കട്ടൻ എന്റെ വക. 60 ഉറങ്ങിയ അവനെ വിളിച്ചു ഉണർത്തി ഇപ്പൊ കാപ്പി അടിച്ചു പോയിട്ട് വാ. പൂർത്തിയാക്കിയ ജോലി നോമ്പ് വെച്ച് തകർക്കാൻ എഞ്ചിനീയർ ആളെ അയച്ചിട്ടുണ്ട്. ഉടനെ അത് തടഞ്ഞില്ലെങ്കിൽ എല്ലാം തകർന്നു പോവും. ചേട്ടാ എനിക്ക് മാപ്പ് തരും. എന്താണപ്പാ നമ്മൾ ജോലി ചെയ്ത് പൂർത്തിയാക്കിയ ഭാഗങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ എഞ്ചിനീയർ ആളെ വെച്ചിരിക്കുന്നു? ഇതാണ് പറഞ്ഞു പൊന്നമ്മ. അവൾ അയാൾ വെടിവെച്ചു. അവൾ പാലത്തിൽ മരിച്ചു കിടക്കുന്നു. Okay.
അവള് പോയി തൊലയട്ടെ, എനിക്ക് നീ നിന്നെ മതി. നിങ്ങളല്ലാതെ സുനന്ദയ്ക്ക് ഇനി ആരുമില്ല. ഈ കൊലപാതകം ഞാൻ ഏറ്റുകൊള്ളാം. ഞാനും നിങ്ങളും അല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. പോകൂ, പോകൂ ഇവിടെ നിന്ന്. പോകാനാണ് പറഞ്ഞത്. എഞ്ചിനീയർ ദാസിനെ ഞാൻ വെടിവെച്ച് കൊന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എനിക്കൊരു കുഞ്ഞു ജനിച്ചു, പക്ഷേ അതിന്റെ അച്ഛനെ ഞാൻ കൊന്നു. അവന്റെ തോക്ക് കൊണ്ട് തന്നെ ഞാൻ അവനെ വെടിവെച്ച് കൊന്നു. പക്ഷെ മോളെ, എനിക്ക് വേണ്ടി എന്നെ അവിടുന്ന് കണ്ണിറക്കി വിട്ടിട്ട് ആ നല്ല മനുഷ്യൻ കൊലപാതക കുറ്റമേറ്റു. Thank you.
ബാവ തൊഴിലാളി ഐക്യത്തെ അതിന്റെ കൊടുമുടികളിലേക്ക് ഉയർത്തിയിട്ട് നീ കടന്നു പോകുന്നു. നീ ജീവൻ ബലികഴിച്ച് നേടിയ ഈ ഐക്യം എന്നും നിലനിൽക്കും ബാവ, എന്നും നിലനിൽക്കും.